ഈവനിങ് ഓൾ, വെൽക്കം ടു എസാപ്സ് ഓൺലൈൻ ക്ലാസ് ടുഡേ. നമ്മൾ ലോക്ക്ഡൗൺ ആയിട്ട് ഏകദേശം 50 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ആൻഡ് അതിൽ ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് ലേൺ ചെയ്യാം എന്ന് പറയുന്ന ഒരു പുതിയ സ്ട്രാറ്റജിയിലേക്കും കൂടി കേരളം കടന്നു. അതിന് എസാപ്പിന് നാന്ദി കുറിക്കാൻ പറ്റി എന്നുള്ളതാണ്. സോ ഏകദേശം 25 ഡേയ്സ് ആയിരിക്കുന്നു എസാപ്പിൻ്റെ ഓൺലൈൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ആൻഡ് കൊമേഴ്സ് സെഷനിൽ ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റീസിലായിട്ട് ഏകദേശം 30+ സെഷൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അതിൽ ഏറ്റവും വലിയ മഹത്തരമായൊരു കാര്യം, ഒന്നോ രണ്ടോ കോളേജസിൽ മാത്രം പഠിപ്പിച്ചിരുന്ന ഏറ്റവും മികച്ച അധ്യാപകരാണ് നമുക്ക് ഇന്ന് എസാപ്പിൻ്റെ ഓൺലൈൻ സെഷൻസിലൂടെ കേരളത്തിലുള്ള ഒരുപാട് വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഓൺലൈനിൻ്റെ എല്ലാ സാധ്യതകളെയും മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പറയുന്ന ക്ലാസ്സുകൾ അവർ മികവുറ്റതാക്കി മാറ്റുന്നത്. ആൻഡ് വി ഹാവ് എന്താ പറയുക, ഒരുപാട് എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, എഫിഷ്യൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് നമുക്ക് കേൾക്കാൻ പറ്റി. ആൻഡ് ശരി, നമുക്കും അതുപോലെ ഒരു എമിനൻറ്റ് ഫാക്കൾട്ടിയാണുള്ളത് ശ്രീ വെങ്കടകൃഷ്ണൻ സർ. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോൾ സർ അസോസിയേറ്റ് പ്രൊഫസർ അറ്റ് കോൺസ്പി സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് ട്രിവാൻഡ്രം ആൻഡ് ഓൾസോ എ ഗസ്റ്റ് ഫാക്കൾട്ടി ഓഫ് ICWI ട്രിവാൻഡ്രം. ആൻഡ് ഞാൻ സാറിൻ്റെ പ്രൊഫൈലിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ, ഹി ഗോട്ട് എ PG ഫ്രം IIT IIM കാലിക്കറ്റ് ആൻഡ് ഓൾസോ സർട്ടിഫിക്കേഷൻ ഇൻ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ആൻഡ് ഇന്നവേഷൻ ഫ്രം IIT ഖരഗ്പൂർ. ഓൾസോ അദ്ദേഹത്തിന് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സബ്ജക്ട്സിലാണ്. ആൻഡ് ഓൾസോ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ഒരു 2-3 പേജസ്, ഒരുപാട് പേജസ് ഉണ്ട്. അപ്പോൾ അത്രത്തോളം എമിനൻ്റ് ആയിട്ടുള്ള ഫാക്കൾട്ടിയാണ് ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനുള്ളത്. ആൻഡ് നമ്മൾ അദ്ദേഹത്തിൻ്റെ 3-4 സെഷൻസിലൂടെ കടന്നു പോയി കഴിഞ്ഞിരിക്കുന്നു. സോ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ തന്നെയും ഈ പറയുന്ന ക്ലാസ്സസൊക്കെ കണ്ടിട്ടുണ്ട്, അവർ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ആൻഡ് ഏതെങ്കിലും ന്യൂ സ്റ്റുഡൻ്റ് ഉള്ളെങ്കിൽ അവരുടെ ഒരു അറിവിലേക്കായിട്ട് പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, സാർ പഠിപ്പിച്ചു പോകുമ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ നമ്മുടെ ചാറ്റ് ബോക്സിലേക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ഇൻബോക്സ് ചെയ്യാവുന്നതാണ്. ആൻഡ് എന്താ പറയുക, നമുക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ എന്ന് പറയുന്ന ഒരു ഒരു ഇതും കൂടിയുണ്ട്. സോ ആ പെർട്ടിക്കുലർ പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം അഡ്രസ്സ് ചെയ്യാവുന്നതാണ്. സോ ഹാവ് എ വണ്ടർഫുൾ ലേണിംഗ് സെഷൻ. And welcome, sir. Welcome to, once again, welcome to SAP online class. Thank you. Okay, sir. A very good afternoon and very early good morning to, good evening to all. So we are now going to a session called Strategic Implementation and Evaluation and Control. We would like to cover this portion in 2 days' time, today and tomorrow. So it depends upon our progress, we will be completing these two topics. Hope you are all postgraduate students, and hope you had a basic strategic management lessons from your university or colleges wherever you have studied. So on that ground, I am taking it forward with some basics of strategic management and moving on to the implementation, which is the penultimate stage, that is before the last stage of evaluation. We are going to see the strategic implementation. Thank you. I am just sharing the PPT now for you, for just to go through. Strategic management, basically a multidimensional function. As a broad overall process, it is defined as a set of decisions resulting in formulation and implementation of strategies designed to achieve the objectives of organization. So strategies basically means the course of actions. So action plans are really strategy means. Why we need to bring in strategies? Strategies which we plan, which we have to implement it. That for planning and implementation, formulation and implementation, that key element, the bridge gap is strategy. That action plan, that when it is getting implemented, that action plan is putting into practicality. That's all. Because in formulation, you would have done with the strategic formulation after doing environmental analysis, like external environmental and internal environmental analysis. What business you want to do, you are already defined your strategy intent, INTENT, intention, business intention. നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും. So strategic intent would have been already been done with. So after that only this stage comes, which is called strategic implementation.
So it is a multi-dimensional function. Basically, it revolves into the third layer of strategy. That means we have learned three levels of strategy, that is corporate level, business level, and functional level. Yes, hope you would have learned these three levels of strategy. Is it not? Everybody is aware of what are the three levels of strategy, corporate level, business level, and functional level. Can you type your knowledge, yes or no, so that I can move on? Yeah, very good. Great. So if you have known this, so there is a corporate level at the top management level, a business level where middle managers will function, and at the bottom level where functional managers, you know, different functions in an organization like HR, a finance, or so on and so forth. So it is a multi-dimensional where the implementation part really comes into play. Management basically, in modern technologies, management is basically not only getting things done through others, but it should be efficient and effective. So effectiveness and efficiency should be there. Effectiveness means doing the right things, and efficiency means we are concerned with the means for doing the right things. Means we are capabilities or resources or means. So either random or important on ഈ മൾട്ടി ഡൈമെൻഷണൽ ഫംഗ്ഷനിൽ സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ ഈ എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സിനെയും നന്നായിട്ട് നോക്കി കൊണ്ടുപോകും. ഇറ്റ് ഈസ് നോട്ട് സിംപ്ലി ഗെറ്റിംഗ് ഇൻ ടു വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജനറൽ മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ജനറലി ഹാസ് എ ലോങ് ടേം പെർസ്പെക്ടീവ്, ലോങ് ടേം വ്യൂ. മാനേജ്മെന്റ് ഈസ് ജസ്റ്റ് റണ്ണിംഗ് ത്രൂ ദ ബിസിനസ് ഓൺ എ ഡേ ബൈ ഡേ, ബേസിക്കലി മാനേജിംഗ് തിങ്സ്. But strategic management always have a long term. That is why it goes through a different level of functions. So at top level, corporate strategy is designed. At middle level, business level strategies are designed. That means what business we chose in and how we need to move on and all. And third, functional level, we really implement it. And they are called the warriors of business, where implementation happens, and they see the customers, they see the end-to-end usage of whatever the product or services are being to be offered by the corporate. So the main objective of strategy management is to integrate, coordinate between all these things, and to make sure that they achieve the objectives of the organization. So basic word of strategy means military moving on, strategos. So that strata means moving. So military moving, it's actually strategy is a word derived from military only, military processes. Because we have seen a lot of military strategies while combating our enemies, is it not? Terrorism and all we have seen. Appo avade pala reethiyulla strategies ennu parnju kaniyal mission alla, strategy means course of action plan. Pala studentsum strategy missionum thammilulla difference budhimuttaavu. Mission is what, why do we are there, the purpose of being in, that is called the mission. The purpose of being in is called the mission. But vision is, we all know, it is a long term, and strategy is the action plan. So strategic management basically getting things done through effectively and efficiently strategically. That means which has a dynamism in its character, long term in nature, a unified criteria for managers for to take decisions. So objectives of strategic management, let us see one: to create a competitive advantage over the competitors. Yes, so competitive advantage we need to create. So what do you mean by a competitive advantage? Doing things better than your competitors. I am better in this, XY is company is better in this. We know day-to-day life we are seeing a lot of products and services. A lot of companies brings in different product and services. How you have to compete with all these competitors? You would have learned in the competitive strategy. You would have learned Michael Porter's 5-4 analysis. Hope you would have learned this. And there is a generic strategies also. You would have learned this cost leadership and all, focused differentiation. All these things you would have learned. So how to be better off? Competitive advantage. Then to meet the opportunities and threats with the challenges, which are called external. So if we do a SWOT analysis before getting into the strategic plans, we do a real environmental analysis, where SWOT analysis is one of the important tool, and strength and weakness are internal and opportunities and threats are external. Okay, internal we can manage because we know how to do things. External we can't, because external depend on a lot of factors.
you might have learned the pestle concept or slept concept, that is a political, economical, social, legal, and all these concepts. So that way, opportunities and threats will come. Say nowadays, with the COVID being there, there's a good opportunity for mask producers, is it not? So that's an opportunity. So government of India is promoting a lot of MSMEs for doing that. So that's an opportunity. This is a strategic management process. Just to brush up things, I will go down to the implementation directly, just to have a brush up of all these things, what you have learned. So what we do is that this management process establish mission, vision, and goals. We do establish these things, analyze the internal and external environment. Then we do a strategic analysis, that is SWOT analysis, strategic formulation, and different type of portfolio analysis we do. Is it not? In portfolio analysis, you would have gone through BCG matrix, ANSOF model, Iger ANSOF model, or ADL matrix, or GE matrix. These are all different matrices are there, where they have made us to analyze how a market, how a product will behave in the industry. And as a corporate, you need to place these product and services. And you would have learned experience curve theory, product life cycle. These are all key important for strategic management formulation. So after doing all these things, finally we do a plan and then implement it. So this is how we are in the penultimate stage, that is strategic implementation stage. Hope you would have gone through all these things. So this is another way of looking into the things, like vision, mission, objectives, a corporate level, business level, and strategic plan, that is functional level. That's what I'm telling. And these are all implementation difficulties, issues, or we can say there is one more is there. We will see in that in the strategic issues, implementation issues. And finally, we will have strategic evaluation and control. So any business we need to evaluate, we need to implement control mechanisms. Now, what is a vision? A vision is a descriptive picture of a desired future state, of which is long term in nature. This is actually a strategic intent triangle. Why business exists? What it does to achieve its vision? Why I am existing? Why I am doing this business? That is what the mission is. And a desired outcome is goal. That is intermediate or broad in sense. Objective or really short term. That means after achieving each objective, you have achieved the goal. And after achieving a lot of goals, you'll be achieving the vision. That's how an organization goes. So these are all you would have learned in the vision, mission statement, and nowadays value statement is also there, because value statement, because of ethics being ethics and corporate governance is being spoken everywhere. So the value statement is more important. Now, the key terms before getting into the implementation part is core competency. Core competency is nothing but a deep proficiency that enables a company to deliver unique value to customers. So how can I deliver unique values? So you might have learned a value chain analysis of Michael Porter, that inbound logistics, outbound logistics, marketing, and all these things, primary activities, secondary activities, human resource, technology, and all these stuffs. So it embodies an organization collective learning, particularly of how to coordinate diverse production skills and integrate multiple technologies. Yes. So core competency is basically about your capability of doing things. The concept of core competency was further enhanced and developed by Dr. C.K. Prakhlad, who belongs to Coimbatore, very nearby, our state only. So Coimbatore, Krishna Prasad is C.K. Prakhlad. Krishna Prasad Prakhlad. So such a core competency creates sustainable competitive advantage. Yeah, the competitive advantage created by a company should be a sustainable one. That means without not much destroying the other paraphernalias around the business, you should have a competitive advantage, competitive edge over there. We call it as a strategic edge. Is it not? So for a company to help its branch into wider variety of related markets, yes. So when they develop their core competency and competitive advantage, they are into a sustainable competitive advantage position. So core competency plays a major role. What are the important criteria for core competency?
Anybody can anybody throw some light on what are the important criteria for core competency? VRIO, you have learned the VRIO concept, valuable. You should, whenever you want to create a core competency, you have to see that you are valuable to your customers. You value your customers by exploiting the opportunities and thwarting threats. These are our competencies, capabilities you should develop. You should create in such a way that you are valuable to customers. That means how you can create that? By using the opportunities and thwarting out the threats. Thwarting means killi kalaya. Shirikim paranjanya killi kalaya. Mullu killi kalayinna oraya. Threat on down. Business ennu paranjal threat illa. Appo you have to threatine killi kalanjata opportunities ne exploit cheyumbol. You can create value in customer. Say I will tell you a small value creation. We were using pencils in earlier days, but the value creation made in a pencil was to put the rubber on the top of the pencil. A small rubber on the top of the pencil has created value, is it not? A small example. So by doing that, you can increase the price. You can increase the price. Say, during my classes, I used to generally give a small example of value creation. Basically, say, nowadays mango season is there. So mango is being produced by the farmer. And per mango, the farmer will get ₹5 or ₹6 maximum per mango. Depends upon the size and other varieties which he gives to the market. But by adding some masala and some oil, the pickle seller will sell it to the consumer ₹50, is it not? So by adding some masala and some salt and some oil, and he sells that same one mango pickle in a small bottle of ₹50. So by value adding things, you are gaining. So core competency is developed by value adding things. How you can? By exploiting that. Different situations will be there externally. You have to exploit that. And value creation, not only seeing the opportunity, internally also you can create value creation by using your R&D, research and development. Now, rare, because your product should be really rare. Only few firms have this product. So, ee product korchu aalkarke ullu, baaki aarum illa. Ippo nokku, telecom industry has become this rare. ഇന്ന് എന്തായി ടെലികോം ഇൻഡസ്ട്രി 10-12 പ്ലെയർ ഉള്ള ഒരു എന്താ പറയുക ഒളിഗോപൊളി മാർക്കറ്റിനെ ഇപ്പൊ ലിറ്ററലി ഡ്യുവോപൊളി മാർക്കറ്റ് ആക്കി മാറ്റി അല്ലേ. ലിറ്ററലി ഇപ്പൊ 3 പ്ലെയറേ ഉള്ളൂ ഇന്ത്യയിൽ, ഐഡിയ, വോഡോഫോൺ, ജിയോ ആൻഡ് BSNL. ഇസ് ഇറ്റ് നോട്ട്? ദാറ്റ് ഈസ് വാട്ട് റയറിറ്റി. യു ബ്രിങ് ദ റയറിറ്റി. അത് കോമ്പറ്റീറ്റേഴ്സിനെ എങ്ങനെ പതുക്കെ തള്ളിക്കളയ, ഒഴിച്ചു കളയുക, അതാണ് ത്രെട്ടിനെയൊക്കെ പതുക്കെ പതുക്കെ മാറ്റിക്കളയുക. അത് നിങ്ങൾ മൈക്കൽ പോർട്ടർ 5-4 അനാലിസിസ് എങ്ങനെയാ ചെയ്യേണ്ടത്, ഹൗ ടു അവോയ്ഡ് ദ ത്രെഡ്സ്, യു വുഡ് ഹാവ് ലേൺ ദാറ്റ്. സോ റെയറിറ്റി ഇൻ യുവർ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് വേർ അതേഴ്സ് ഡോണ്ട് ഹാവ്, ഓൺലി ഫ്യൂ പ്ലെയേഴ്സ് ഹാവ്, ദെൻ ഇസ് കോസ്റ്റ്ലി ടു ഇമിറ്റേറ്റ്. യു കെ നോട്ട് കോപ്പി, യു കെ നോട്ട് ഡെവലപ്പ് വാട്ട് ദ ടെക്നിക്സ്. ആപ്പിൾ is one of thing. Anybody who has have that apple polella app or apple polella products and services undo, and say they in their mind their product and services are for certain segment of customers, they have decided that and they sell that, it is very costly to imitate also, because you cannot imitate. They are keep on innovating. That's how your core competency get developed. Otherwise, no, in today's modern world, with the world of internet, anybody can copy anything, is it not? So in that strategic implementation, you should always see that whether we are core competent on certain areas. Adha vyaktamayittu manasilakkanam. Hope I'm clear to you all now. Yeah. Finally, non-substitutable. So there is no strategic equivalence. So nobody else, non-substitutable. Nobody else can substitute your product or service. So substitutes are comparatively very less. Everybody is doing same thing, but ivada poi kaichakolla. Ippa nammal parayunu biryani kaikkanengil kozhikodan biryani kollam. Endondana aa kozhikodinathra peru vannathu?
ബിക്കോസ് അവിടത്തെ ഉണ്ടാക്കുന്ന മേക്ക് സ്റ്റൈല് അവരാ മിക്സ് എന്താ ചെയ്യുന്നത്, എല്ലാവരും ബിരിയാണി ഉണ്ടാക്കുന്നു അല്ലേ, ആ ആ ബ്രാൻഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി? നമുക്ക് സെറോക്സ് കമ്പനി അല്ലെ, സെറോക്സ് എന്നാണ് പറയാറ്. ആക്ച്വലി ദ ആക്ടിവിറ്റി ഈസ് ഫോട്ടോ കോപ്പിയർ, ഇറ്റ് ഈസ് നോട്ട് സെറോക്സ്. സെറോക്സ് ഇസ് ദ കമ്പനീസ് നെയിം, ബട്ട് ദ ബ്രാൻഡ് ഇമേജ് ദ ഹാവ് ക്രിയേറ്റഡ്. ആൻഡ് അതെന്താ, ആ ക്രിയേറ്റീവ് ക്രിയേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞ് അവര് ഒരു നോൺ സബ്സ്റ്റിറ്റ്യൂട്ടബിൾ സ്റ്റേജിലോട്ട് പോകും, ബിക്കോസ് അവര് കൂടാതെ ഇല്ല എന്നുള്ള രീതിയിലാവും. അഫ്കോഴ്സ് ഇന്ന് പല കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, അതിലും ദാറ്റ് ഈസ് ഹൗ ഫേംസ് ക്രിയേറ്റ് ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ഫോർ പൂർ കോമ്പറ്റൻസ്. ഹോപ്പ് ദീസ് പോയിന്റ്സ് ആർ ക്ലിയർ ടു യു. അതിനെ വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഐ ഒ കോൺസെപ്റ്റ് എന്ന് പറയും. അത് അവിടെയും തന്നെ വാല്യൂബിൾ റയർ ഇമിറ്റേറ്റ് ആൻഡ് ഓർഗനൈസേഷൻ. നോൺ സബ്സ്റ്റിറ്റ്യൂട്ടബിൾ മീൻസ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ ഓൺലി വിൽ ഹാവ് സ്ട്രാറ്റജിക് ഇക്വലൻസ്, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എൻ ആട്രിബ്യൂട്ട് ദാറ്റ് അലൗസ് എ കമ്പനി ടു ഔട്ട് പെർഫോം ഇറ്റ്സ് കോമ്പറ്റീറ്റേഴ്സ്. അതാണ്, അപ്പോ നിങ്ങളെ കോമ്പറ്റീറ്ററിനെ കാട്ടിലും ബെറ്റർ ആയിട്ട് നിങ്ങൾ പെർഫോം ചെയ്യുക. ദാറ്റ് മീൻസ് അത് എന്തിനാ, ടു അച്ചീവ് സുപ്പീരിയർ പ്രോഫിറ്റ്സ് ആൻഡ് ജനറേറ്റ് വാല്യൂ ഫോർ ദ കമ്പനി ആൻഡ് ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ്. യെസ്, അപ്പോ സുപ്പീരിയർ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാനും വാല്യൂസ് കൊടുക്കാനും ആർക്കാ, ഷെയർ ഹോൾഡേഴ്സിന. ബിക്കോസ് നാളെ നിങ്ങളുടെ കമ്പനിയിൽ വാല്യൂ ഇല്ലെങ്കിൽ ഹു വിൽ കം ആൻഡ് ഇൻവെസ്റ്റ്? യു ആർ നോട്ട് ക്രിയേറ്റിംഗ് വാല്യൂ. ബിക്കോസ് നമ്മൾ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും ദ കീ ടു ഒബ്ജക്റ്റീവ്സ്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആൻഡ് വെൽത്ത് മാക്സിമൈസേഷൻ. അൺലെസ് അതർവൈസ് ക്രിയേറ്റ് വാല്യൂ ഫോർ ദം, ഹു വിൽ ഇൻവെസ്റ്റ് വിത്ത് യു? So you should possess a competitive advantage to create that. So ഇതുപോലെ പല കമ്പനീസ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്ക്, ആമസോൺ, ദേ ഹാവ് ക്രിയേറ്റഡ് വാല്യൂ, കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ഉണ്ട്. വാൾമാർട്ട്, ബിഗ് ഫേംസ്, ദേ ഹാവ് ദെയർ ഓൺ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. ദേ കൻ പെർഫോം ബെറ്റർ ദാൻ ദെയർ കോമ്പറ്റീറ്റേഴ്സ്. ദേ വിർ ഏബിൾ ടു ഡു ദാറ്റ് ഫോർ എ ലോങ് ടേം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Now, one of the key difference between strategic formulation and strategic implementation. Pala bookchilum pala reethil undu. Idum one of the small way of doing things. I have only compiled these things for your specifically MCOM purpose. And of course, these can be lectures can be useful for even CA and CMA intermediate also. And strategic formulation. Strategic formulation is nothing but a positioning before the action. അപ്പോ ആക്ഷന് മുമ്പ് നമ്മളെല്ലാം റെഡി ആയിരിക്കുന്നു. വി ഹാവ് ഡൺ ദി എൻവിറോൺമെന്റൽ അനാലിസിസ്, വി ഹാവ് ഡിഫൈൻഡ് അവർ ബിസിനസ്. നമ്മൾ സ്ട്രാറ്റജിക് ഇന്റന്റില് ആ ഒരു സർക്കിൾ സർക്കിൾ ആയിട്ട് വരുന്ന പിക്ചർ ഓർമ്മയുണ്ടെങ്കിൽ അറിയാം, അതിലെന്താ വിഷൻ, മിഷൻ, ബിസിനസ് ഡെഫിനിഷൻ, ബിസിനസ് മോഡൽ ആൻഡ് ദെൻ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയും. അതായത് നമ്മൾ ബിസിനസ്സിനെ ഡിഫൈൻ ചെയ്യും, ഏത് ബിസിനസ് ആണ് ചെയ്യാൻ പോകുന്നത്. ദെൻ വി വിൽ ചൂസ് ദ ബിസിനസ് മോഡൽ. What type of model, like the business models you would have heard, brick and mortar model. Brick and mortar model means avar avarude firm inde avar avarude branch open cheya. Simple meaning. Adha ningal Apple nokku, Apple phones nokku, you will not get it in the normal showrooms. You have to go to the specific showroom. So brick and mortar model, they will have their own way, organic growth. They will not never adopt an inorganic growth approach. സോ അതുപോലെയുള്ള കാര്യങ്ങൾ ഇത് നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്ത് വെക്കും. സ്ട്രാറ്റജിക് ഫോർമുലേഷനിലാണ് ആ ഡിസിഷൻ. നമ്മുടെ ട്രൂപ്പിനെ നമ്മൾ കൊണ്ട് നിർത്തുക, അങ്ങനെ കൊണ്ട് നിർത്തി വെക്കും. അറ്റാക്ക് ചെയ്യാൻ പോവാണ്, മാർക്കറ്റിൽ വരാൻ പോവുകയാണ്. നോക്കൂ, വാട്ട് ജിയോ ഹാസ് ഡിഡ് ദ സെയിം തിങ് നോ, ദ ഹാവ് ഗിവൺ എവറിഥിങ് ഫ്രീ, ബട്ട് ആഫ്റ്റർ 2 years വാട്ട് ഹാസ് ഹാപ്പൻ, നൗ എവറിഥിങ് ഇസ് ചാർജബിൾ. ദ ഹാവ് ക്യാപ്ചർഡ് ദ മാർക്കറ്റ്, നൗ ചാർജബിൾ. ദേ നോ ദ ട്രിക്സ് ഓഫ് ദ ട്രേഡ്. ബട്ട് ഇനീഷ്യലി ആ ട്രേഡ് ഓഫ് അവർ നടത്തണം, ആ റിസ്ക് ആൻഡ് റിട്ടേണിന്റെ ട്രേഡ് ഓഫ് അവർ നടത്തണം. ബിക്കോസ് അത്രയും റിസ്ക് ഉണ്ട്, അത്രയും ചാർജസ് അവർ ബെയർ ചെയ്യുകയാണ്, എന്നിട്ടാണ് ഇപ്പോ അവർക്ക് അത് ചെയ്യാൻ പറ്റുന്നത്. സോ ആ സ്ട്രാറ്റജിക് ഫോർമുലേഷൻ ഇസ് ദാറ്റ്. സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ ഇസ് നത്തിങ് ബട്ട് മാനേജിങ് ഫോഴ്സസ് ഡ്യൂറിംഗ് ദ ആക്ഷൻ. അപ്പോ ആൾക്കാർ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങും, ആൾക്കാർ ഇങ്ങനെ ബാറ്റിൽ ഫീൽഡിൽ ഇങ്ങനെ റൺ ചെയ്യാൻ തുടങ്ങും. കോമ്പറ്റീറ്ററിന്റെ പ്രോഡക്റ്റുമായിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റും ഇങ്ങനെ സർവീസസും ഇങ്ങനെ മിക്സ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് എന്ത് ചെയ്യും, അവിടെയൊക്കെ പല പല പ്രശ്നങ്ങൾ ഇങ്ങനെ വരും. ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് പ്രശ്നം അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോ അവിടെ മാനേജ് ചെയ്ത് പോവുക, ഇഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻറ്റ്. ഫോക്കസ് ഓൺ ഇഫക്റ്റീവ്നെസ്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ, ഡൂയിങ് ദ റൈറ്റ് തിങ്സ്. യു ഷുഡ് ഡു ദ റൈറ്റ് തിങ്സ്. ഫോക്കസ് ഓൺ എഫിഷ്യൻസി, ബിക്കോസ് നിങ്ങളുടെ കയ്യിൽ റിസോഴ്സസ് ഉണ്ട്, അതിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം. അതാണ് ഫോർമുലേഷനും ഇംപ്ലിമെന്റേഷനും തമ്മിലുള്ള ഡിഫറൻസ്.
പ്രൈമറിലി ഈ ഫോർമുലേഷൻ ഈസ് എൻ ഇന്റലക്ച്വൽ പ്രോഡക്റ്റ്. എന്തുകൊണ്ടാണ് വരുമ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ മതി, ബിക്കോസ് ബിസിനസ്സിന് വേണ്ടി തിങ്ക് ചെയ്യുന്ന ആൾക്കാർ കുറച്ച് പേര് മതി. എന്നിട്ട് തിങ്ക് ചെയ്യും, അവർ ബിസിനസ് ഡെവലപ്പ് ചെയ്യും, എന്നിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് ആൾക്കാർ വേണം, കളത്തിൽ ഇറങ്ങി പണിയെടുക്കാൻ ആൾക്കാർ വേണം. പക്ഷെ നമ്മൾ ഇപ്പൊ ഫുട്ബോളും ക്രിക്കറ്റും എല്ലാം കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഫുട്ബോൾ ക്രിക്കറ്റിലൊക്കെ എന്താണെന്ന് അറിയുമോ, മുമ്പൊക്കെ നമ്മൾ സേ ഇഫ് യു സി 1983 ഇന്ത്യ ഹാസ് വൺ ദി വേൾഡ് കപ്പ്. അപ്പോ അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും വെൻ യു സീ ദാറ്റ്, അപ്പോ ഒരു കോച്ച് മാത്രമേ ഉള്ളൂ. ഇപ്പോഴെന്താ, ഫീൽഡിംഗ് കോച്ച്, ബാറ്റിംഗ് കോച്ച് സെപ്പറേറ്റ്, മാനേജർ സെപ്പറേറ്റ് അല്ലെ, ഫിസിക്കൽ ഫിറ്റ്നസ് കോച്ച്. ദ ഡിമാൻഡ് ഓഫ് ഗെയിമിന്റെ ഡിമാൻഡ് മാറി. അപ്പോ ഒരു സ്പോർട്സിൽ ഇത്രയും ഡിമാൻഡ് ആയെങ്കിൽ ഒരു ബിസിനസ്സിൽ എങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും, ആലോചിച്ച് നോക്കൂ. അപ്പോ ഇതുപോലെയുള്ള പല രീതിയിലുള്ള ഡിമാൻഡ്സ് മാറും പ്രാക്ടിക്കലി. അപ്പോ വെൻ ഇറ്റ് ദാറ്റ് ചേഞ്ച്, വി നീഡ് പീപ്പിൾ ഹു യു ക്യാൻ തിങ്ക് ഇന്റലക്ച്വലി ആൻഡ് ഫോർമുലേറ്റ് എ സ്ട്രാറ്റജി ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഈസ് ഫ്യൂച്ചർ ഓറിയന്റഡ്. അപ്പോ നമ്മൾ ഇന്നൊരു പ്രോഡക്റ്റ് കൊണ്ടുവന്നു, മൊബൈല് പോലെ 6 മാസം കഴിഞ്ഞോ അല്ലോ 3 മാസം കഴിഞ്ഞോ ആ വെർഷൻ മാറുകയല്ല, ആ പ്രോഡക്റ്റിന്റെ ലൈഫ് സൈക്കിൾ അത്രേ ഉള്ളൂ. പക്ഷെ ഒരു ബിസിനസ് ലോങ് ടേം പോവുകയാണെങ്കിൽ ദേ നീഡ് സം ഇന്റലക്ച്വൽ, ഇന്റലക്കി എന്ന് പറയും അതിനെ, ഇന്റലക്ച്വൽ തിങ്സിന്. മറ്റത് ഇംപ്ലിമെന്റേഷൻ ഓപ്പറേഷനിലാണ്. സോ റിയലി യു സീ ഹൗ യുവർ ഓൾ ദ ഫങ്ഷൻസ്, ഡിപ്പാർട്ട്മെന്റൽ ഫങ്ഷൻസ് ഫ്രം യുവർ പ്രൊക്യൂർ ഡിപ്പാർട്ട്മെന്റ്, ലൈക്ക് യുവർ നിങ്ങളുടെ സപ്ലൈ ചെയിനിന്റെ എൻറ്റയർ ഓവറോൾ എഫിഷ്യൻസിനെ അവിടെ കാണാൻ പറ്റും. ഓപ്പറേഷണൽ ഡിപ്പാർട്ട്മെന്റ് ഫ്രം ദ റാ മെറ്റീരിയൽ സ്റ്റേജ്, ദ കംപ്ലീഷൻ ഓഫ് പ്രോഡക്റ്റ് ആൻഡ് ടു ദ ഡെലിവറി സ്റ്റേജ് ആൻഡ് ടു ദ എൻഡ് കസ്റ്റമർ ആൻഡ് ഫൈനലി ആഫ്റ്റർ എൻഡ് കസ്റ്റമർ യൂസിംഗ് ദ ഫീഡ്ബാക്ക് മെക്കാനിസം ഓൾസോ, ദാറ്റ്സ് ഇംപ്ലിമെന്റേഷൻ സ്കിൽ. ദെൻ ഹിയർ യു റിക്വയർ ഫോർമുലേഷൻ, യു റിക്വയർ ആൻ ഇൻറ്റ്യൂട്ടീവ് സ്കിൽ ആൻഡ് അനലിറ്റിക്കൽ സ്കിൽ. ഇൻറ്റ്യൂഷൻ വേണം അകത്ത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റ്യൂഷൻ ആർക്കാ ഉള്ളത്, ജ്യോതിഷന്മാർക്കാ ഉള്ളത് അല്ലെ, അസ്ട്രോളജേഴ്സിനാ ഉള്ളത്, കുറച്ച് ഇതും വേണം. ബിക്കോസ് ഇങ്ങനെയാണ് ഫ്യൂച്ചറിലോട്ട് പോവുക, ഇതാണ് സ്ട്രാറ്റജി എന്ന് മാറുക എന്നുള്ള സ്കില്ല്, അനാലിറ്റിക്കൽ സ്കിൽ വേണം. യു ഷുഡ് ഡിഫറൻഷിയേറ്റ്. അനാലിറ്റിക്കൽ സ്കിൽ അതാണല്ലോ, അനലൈസ് തിങ്സ്. ഇവിടെ സോഷ്യൽ മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പ് സ്കിൽസ്, യെസ് യു നീഡ് മോട്ടിവേഷൻ. യു വുഡ് ഹാവ് ലേൺഡ് ലോട്ട് ഓഫ് മോട്ടിവേഷണൽ തിയറീസ് അല്ലെ, മാസ്ലോസ് ഹൈറാർക്കി തിയറി, എക്സ് ആൻഡ് വൈ തിയറി അല്ലെ, കുറേ മോട്ടിവേഷണൽ തിയറീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ബികോമിൽ തന്നെ പഠിച്ചിട്ടുണ്ടാവും, BBA BCOMൽ. എല്ലാം ലീഡർഷിപ്പ് സ്റ്റൈൽസ്, ലീഡർഷിപ്പ് സ്റ്റൈൽസ് നിങ്ങൾ അതോറിറ്റേറിയൻ, ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് അല്ലെ, ലാസിഫേ ലീഡർഷിപ്പ്. ബട്ട് നൗഡേയ്സ് മോസ്റ്റ്ലി ലീഡർഷിപ്പ് നൗ ഡിവൈഡഡ് ഇൻ ടു ടു, ട്രാൻസാക്ഷൻ ലീഡർഷിപ്പ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ്. ഒന്ന് ട്രാൻസാക്ഷൻ ആണ്, അതായത് പണിയെടുക്കുക, നന്നായിട്ട് പണിയെടുത്തു കഴിഞ്ഞാൽ റിവാർഡ് മേടിക്കുക, പണി മോശമായാൽ പണിഷ്മെന്റ് മേടിക്കുക, ഇറങ്ങി പോവുക. ട്രാൻസ്ഫോർമേഷൻ അങ്ങനെയല്ല, ട്രാൻസ്ഫോർമേഷൻ ഹി വിൽ ബി വിത്ത് യു, ദ ലീഡർ വിൽ ബി വിത്ത് യു, മേക്ക് ഷുവർ ദാറ്റ് യു ആർ പെർഫോമിംഗ്. സോ ഹി ഡസ് അലോങ് വിത്ത് യു, അതാണ് ട്രാൻസ്ഫോർമേഷൻ. ഹി ക്രിയേറ്റ്സ് എ ട്രാൻസ്ഫോർമേഷൻ, ലൈക്ക് വി ഹാവ് സീൻ ഇൻ അലിബാബ. അലിബാബയുടെ ഓണറുടെ, അയാളുടെ ഇന്റർവ്യൂവിൽ, പല ഇന്റർവ്യൂവിലും അയാൾ പറഞ്ഞിട്ടുണ്ട്, ഐ വോണ്ട് സിൻസിയർ പീപ്പിൾ ഇൻ മൈ ഓർഗനൈസേഷൻ ടു ട്രാൻസ്ഫോം ദം ടു എ ബിസിനസ് ലീഡേഴ്സ്. അയാൾ സിൻസിയറിറ്റിയും ഇന്റഗ്രിറ്റിയുമാണ് ആദ്യം പറയുന്നത്, അത് ട്രാൻസ്ഫോർമേഷൻ ലീഡറാണ് ജാക്ക് മാ. ഈവൻ ആക്ച്വലി നമ്മുടെ ആപ്പിളിന്റെ സ്റ്റീവ് ജോബ്സ്, ഹി വാസ് ആൻ അതോറിറ്റേറിയൻ ലീഡർ ആയിരുന്നു, പക്ഷെ അയാളുടെ കയ്യിലും ചില മോട്ടിവേഷണൽ തിയറീസ് കയ്യിലുണ്ട്. എന്തുകൊണ്ടാണെന്ന് പറയുമ്പോൾ, അയാളുടെ മോട്ടിവേഷണൽ തിയറി, ഹി നെവർ ഹാഡ് എ ലോങ്ങർ മീറ്റിംഗ്സ്. ഇന്നത്തെ എന്താണെന്ന് പറയുമ്പോൾ, ബിസിനസ്സിൽ എന്തെങ്കിലും നല്ലത് വന്നാലും ചീത്ത വന്നാലും ഉടനെ മീറ്റിംഗ് ആണ്, മീറ്റിംഗോ മീറ്റിംഗ് ആണ്, 24 മണിക്കൂർ മീറ്റിംഗ് ആണ്. മീറ്റിംഗ് വെച്ച് എന്തുണ്ടാക്കാനാ, കളത്തിൽ പണി നടക്കണ്ടേ. ഹി സേസ് ഇൻ ഹിസ് ഇന്റർവ്യൂ, ഹി ഓൺലി മീറ്റ്സ് ഹിസ് സബോർഡിനേറ്റ്സ് വൺസ് ഇൻ എ വീക്ക് ഫോർ 2 hours മാക്സിമം, അത്രേ ഉള്ളൂ, ബാക്കിയെല്ലാം പണിയെടുക്കുക. That's what the leadership style goes. അപ്പോ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് പല ലീഡർഷിപ്പ് സ്റ്റൈൽസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, എന്നിട്ട് ഏത് സിറ്റുവേഷനിൽ ഏത് ലീഡർഷിപ്പ് എടുക്കണം അതാണ്. ബിക്കോസ് ഏത് ഒരൊറ്റ ലീഡർഷിപ്പ് മാത്രം പെർമനന്റ് അല്ല, എല്ലാ ലീഡർഷിപ്പും വേണ്ടി വരും, എല്ലാ ലീഡർഷിപ്പ് സ്റ്റൈൽസും നമ്മൾ അഡോപ്റ്റ് ചെയ്യും. പക്ഷെ ഒരു ലീഡർഷിപ്പ് സ്റ്റൈല് കുറച്ച് മുമ്പിലോട്ടിരിക്കും, അത് നമ്മളുടെ ക്യാരക്ടർ ആയിട്ട് വരും, അതാണ് ലീഡർഷിപ്പ് എന്ന് പറയും. നമ്മൾ മഹാത്മാഗാന്ധി, അബ്രഹാം ലിങ്കൻ, ഗ്രേറ്റ് മാൻ തിയറി ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയാറില്ലേ, അവരിൽ അഹിംസ എന്ന് പറയുന്ന സാധനം മുമ്പിലോട്ട് വന്നു, അപ്പോൾ അത് ആ ടൈപ്പ് ഓഫ് ലീഡർ എന്ന് പറഞ്ഞു. അപ്പോൾ ബിസിനസ്സിൽ ചില സമയം അഹിംസ ആയിരിക്കണം, ചിലപ്പോൾ ഹിംസ ആയിരിക്കും, ബിക്കോസ് കോമ്പറ്റീറ്റേഴ്സ് ആർ ദെയർ, ദേ ആർ ഫൈറ്റിംഗ് വിത്ത് യു. അത് അവർ പ്രൈസ് വാറിലായിരിക്കും, ക്വാളിറ്റി വാറിലായിരിക്കും അല്ലെ, പല രീതിയിലുള്ള ബിസിനസ്സിൽ വാർസ് ഉണ്ടാവാറുണ്ട്. ഇന്ന് നോക്കൂ, ഓൺലൈൻ വാറാണ്, ഇന്ന് എപ്പോഴും നോക്കൂ, സ്കൈപ്പ്,
മൈക്രോസോഫ്റ്റ് ടീം എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. സൂം സൂം ബോംബിംഗ് ഒക്കെ ഉണ്ടാകുന്നു പറഞ്ഞു. ഇപ്പൊ അവര് സേഫ്റ്റി സെക്യൂരിറ്റി എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ഗൂഗിൾ മീറ്റ് നൗ ഇറ്റ്സ് ഫ്രീ ഫ്രം ലാസ്റ്റ് സൺഡേ ഓൺവേർഡ്സ്. സൂം ഈസ് ഫ്രീ, ഗൂഗിൾ മീറ്റ് ഈസ് ഫ്രീ. എത്ര ലോഗിൻ വേണമെങ്കിൽ ചെയ്യാം. ഇതുപോലെയാണ്. This is called price war because they are seeing that opportunity is there. Once they have tasted this, people never move from this. Adonaan ingane kodukunnathu. Appo adine proper leadership styles venam. Then here requires coordination among few people, strategic formulation, but here we need many people to do that. We require a lot of people because implementation il, because nammude presence valare koodudalanengil, ഈവൻ ഗ്ലോബൽ പ്രസൻസ് ഉണ്ട്, ലോക്കലിയും പല രീതിയിലുള്ള പല സ്ഥലങ്ങളിൽ പ്രസൻസ് ഉണ്ട്, ജിയോഗ്രഫിക്കൽ റീജിയൽ പ്രസൻസ് ഉണ്ടെങ്കിൽ വി നീഡ് ലോട്ട് ഓഫ് പീപ്പിൾ. സോ ദാറ്റ് കൈൻഡ് ഓഫ് തിങ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ സ്ട്രാറ്റജിക് ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ, ദ ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നൗ ദർ ഇസ് എ ക്യൂട്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്ട്രാറ്റജിക് ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ. സോ ഇത് എന്ന് പറയുന്നത് ഫോർമുലേഷനും ഇംപ്ലിമെന്റേഷൻ തമ്മിൽ ഒരു ഇന്റർ റിലേഷൻഷിപ്പ് ഉണ്ട്. ഇതിനെ വ്യക്തമായിട്ടും മനസ്സിലാക്കുക. എന്താണ്, സീ ഹിയർ ദിസ് പിക്ചർ, യു മൈ ബി സീങ് എ ബി സി ഡി ആൻഡ് ഡൗൺ ദ ലൈൻ ബിലോ ദി എക്സ് ആക്സിസ് യു ക്യാൻ സീ സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ ആൻഡ് വൈ ആക്സിസ് യു ക്യാൻ സീ സ്ട്രാറ്റജിക് ഫോർമുലേഷൻ. വൺ ഈസ് വീക്ക് ആൻഡ് എക്സലന്റ്, വൺ ഈസ് ഫ്ലോഡ് ആൻഡ് സൗണ്ട് വൺ. അപ്പോ ഈ നാലിനെയും കുറിച്ച് നമ്മൾ വിശകലനം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഫോർമുലേഷന്റെ എഫക്റ്റീവ്നെസ് ബേസ് ചെയ്തിരിക്കും ഇംപ്ലിമെന്റേഷൻ, ഇംപ്ലിമെന്റേഷന്റെ എഫക്റ്റീവ്നെസ് ബേസ് ചെയ്തിരിക്കും ഫർദർ ഫോർമുലേഷൻ. ബിക്കോസ് ബിസിനസ് എന്ന് പറയുന്നത് ഒരു പെർപ്പച്വൽ എന്റിറ്റി ആണ്, കണ്ടിന്യൂസ് എന്റിറ്റി ആണ് അല്ലെ. അപ്പോ വൺസ് യു ഇംപ്ലിമെന്റ് എ സ്ട്രാറ്റജി ഇറ്റ് ഇസ് നോട്ട് പെർമനന്റ്. സ്ട്രാറ്റജി ടെൻസ് ടു ബിക്കം ഡൈനാമിക് ആൻഡ് ഫ്ലെക്സിബിൾ. സോ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ടൈപ്പ് ഓഫ് സ്ട്രാറ്റജിക് ഫോർമുലേഷൻ യു ഷുഡ് ഹാവ് ആൻഡ് ഹൗ യു ക്യാൻ ഇംപ്ലിമെന്റ് ഇറ്റ്. ഫോർ ഇംപ്ലിമെന്റേഷൻ യു നീഡ് ലോട്ട് ഓഫ് ഫങ്ഷൻസ് ടു ബി ഓൺ പ്ലേസ്. ബട്ട് അതിനു മുമ്പ് ഈ ഫോർമുലേഷന്റെ എഫക്റ്റീവ്നെസ്സിനെയും നന്നായിട്ട് നോക്കണം. അപ്പൊ അത് നാല് രീതിയിൽ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഒരു മാട്രിക്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സോ സ്ട്രാറ്റജിക് ഫോർമുലേഷൻ ആൻഡ് സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ ആർ ഡിഫറെന്റ് ആൻഡ് ഇറ്റ് നീഡ് ടു ബി സൗണ്ട് ആൻഡ് എക്സലന്റ്. അപ്പോ സൗണ്ട് ആൻഡ് എക്സലന്റ് ആയാലേ നിങ്ങൾ ആ ബി ക്വാഡ്രന്റിലുള്ള സക്സസിലോട്ട് പോകാൻ പറ്റൂ. ബാക്കിയെല്ലാം ഒരു എന്താ പറയാ, ചിലത് വേസ്റ്റ് ആണ്, ചിലത് നമുക്ക് ചെയ്യാനേ പറ്റത്തില്ല. Now let us see the example of how these each square box. Now see A box. Now I am showing the A box where your strategic implementation is weak but your strategic formulation is sound. Apo A shows formulation of competitive strategy but has difficulties in implementing it successfully. Nalla formulation of competitive strategy, nalla strategy aanu, pashe implementation failure aanu. അവിടെ എന്തുകൊണ്ടാണ് ഫെയിലുവർ നടന്നത്? ബിക്കോസ് ഒരു ലീഡർഷിപ്പ് ഇല്ല, ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരില്ല. സോ കമ്പനി ഹാസ് ടു മൂവ് ദിസ് ഫ്രം എ ടു ബി. ആ എ ബോക്സിൽ നിന്നും ബി ബോക്സിലോട്ട് പോകാനുള്ള പരിശ്രമം നടത്തണം. അപ്പോ പ്രോഡക്റ്റ് എല്ലാം കൊള്ളാം, പക്ഷെ മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആരും മേടിക്കുന്നില്ല. വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഐ യൂസ് ടു ഗിവ് ഇൻ മൈ ക്ലാസ്സസ് ഇസ് ടാറ്റ നാനോ. See, Tata Nano is one of the good product, excellent product, very cheap product, pricing, penetration pricing aanu avaru use cheyathathu, valare effective aayittulla product aanu. Car 1 lakh rupayikku car evada kittum, 2 lakh rupayikku korchu kooda better aayittulla car. Pakshe Ratan Tata in 2012 in his interview told that it's a implementation failure. We had a good strategy but there is an implementation failure. See, last year Tata Nano's production was zero. And they had to suffer a lot of other issues. When you go to the Tata Nano case, avaru Zingur, West Bengal, innum Gujaratilottu povandi vannu, pala financial losses avarku undayi. So that's what. Even Toyota has faced the same thing. Toyota in 2008, actually they have surpassed the American car manufacturers. 2007 il avaru surpass cheyidayirunnu, pakshe 2008 il because of their production policy il vanna chila mistake kondu they have to suffer losses. They are actually break in the problem. Appo internal employees um avade pala reethiyilulla messages avare head nu koduthu, avare adu nokkiyilla. Idellam leadership inde koravaanu. Policy nannayirikkam, pakshe Toyota ye kurichu samsarikkumbol Toyota process, Toyota yude TPS nu parayum, one of the important aanu avare just in time manufacturing system.
വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം എല്ലാം ഉണ്ടാവുന്നുള്ളതാണ്. പക്ഷേ എന്താ ചെയ്യുക, ടൊയോട്ട പ്രൊഡക്ഷൻ സിസ്റ്റം ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ലേണിംഗ് ഫോർ പ്രൊഡക്ഷൻ സ്ട്രാറ്റജി. പക്ഷെ ഇതുപോലുള്ള മിസ്റ്റേക്ക് അവോയ്ഡ്. അപ്പോ ഇംപ്ലിമെന്റേഷനിൽ വി ഷുഡ് ബി ഫോർമുലേഷൻ ഇംപ്ലിമെന്റേഷൻ വീക്ക് ആയാൽ യു വിൽ ബി ഇൻ ദ സ്ക്വയർ എ. നോ വാട്ട് ഈസ് സ്ക്വയർ ഡി? ലെറ്റ് അസ് സീ ദ സ്ക്വയർ ഡി. See, your implementation is excellent, but your formulation is flawed one. Flawed one ennu paranjaya athrakku kollathilla. Company has an excellent, because nammude kayilulla resources ellam adi buddhimammaraanu, endu koduthalum vittittu varum anganeyulla aalkara. Che formulation sadhanam kollathilla, pinne evada poi vikkana, etra naal paranjittu vikka. So they should redesign their strategy before implementation. Appo formulational weightage kodukkanam. Formulational weightage koduthu kaniya ഡി എന്ന് പറയുന്ന ആളും ബിയിലോട്ട് പോകാൻ പറ്റും. അപ്പോ ഫോർമുലേഷനും ഇംപ്ലിമെന്റേഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ദെൻ സ്ക്വയർ സി, ലെറ്റ് എസ് സീ സ്ക്വയർ സി. യുവർ ഇംപ്ലിമെന്റേഷൻ ഈസ് വീക്ക്, യുവർ ഫോർമുലേഷൻ ഈസ് ഫ്ലോഡ് വൺ, നത്തിങ് ക്യാൻ ബി ഡൺ, യു ഹാവ് ടു ഗോ ഔട്ട്. നിങ്ങൾ ആ ബിസിനസ് വിളിച്ചിട്ട് പോവുക, അത്രയേ ഉള്ളൂ. ബിക്കോസ് വളരെ എത്ര റീഡിസൈൻ ചെയ്യാൻ പോയാലും ഇന്നത്തെ കണ്ടീഷനിൽ വളരെ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് കോസ്റ്റ് എലമെന്റ് എന്ന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുപോലെയുള്ള സ്ട്രാറ്റജിനെ, ഒന്നാൽ ആ നമ്മൾ സ്ട്രാറ്റജിക് ആൾട്ടർനേറ്റീവ്സിൽ പഠിച്ച റിട്രഞ്ച്മെന്റ് സ്ട്രാറ്റജി, ഏതർ ലിക്വിഡേഷൻ ഓർ ഡൈവേഴ്സ്മെന്റ് ചെയ്യണം. ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി നമ്മൾ അഡോപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പറ്റുമെങ്കിൽ ടേൺ അറൗണ്ട് സ്ട്രാറ്റജി ചെയ്യാം. ഇഫ് യു ആർ ഏബിൾ ടു ഡു എ ടേൺ അറൗണ്ട് സ്ട്രാറ്റജി, ദെൻ ഇറ്റ്സ് ഗുഡ്. അതർവൈസ് സി കാറ്റഗറി ഈസ് വെരി വെരി. നൗ ബി ഇസ് ദ വൺ വിച്ച് ഇസ് ഐഡിയൽ. ലെറ്റ് സീ ദ പിക്ചർ വിച്ച് ഇസ് എക്സലന്റ് ആൻഡ് സൗണ്ട്. യുവർ ഫോർമുലേഷൻ ഇസ് സൗണ്ട് ആൻഡ് യുവർ ഇംപ്ലിമെന്റേഷൻ ഇസ് എക്സലന്റ്. യു ആർ ദയർ ഇൻ ദ ബിസിനസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ സി, നമ്മൾ വലിയ വലിയ സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷനിൽ എഫക്റ്റീവ്നെസ് കാണിക്കാതെ, ഫോർമുലേഷൻ എഫക്റ്റീവ്നെസ് കാണിക്കാതെ വലിയ വലിയ ആൾക്കാർ ഫെയിൽ ആയിട്ടുണ്ട്. സി, ജെറ്റ് എയർവേസ് ഫെയിൽഡായി. എത്ര കൊല്ലം ബിസിനസ്സിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഇന്ത്യൻ എയർലൈൻസും എയർ ഇന്ത്യയും കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒന്നും രണ്ടും ഒന്നായി, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൺലി ജെറ്റ് എയർവേസ്. ഈവൻ എത്ര പുതിയ കമ്പനി വന്നാലും ജെറ്റ് എയർവേസിന് അത്ര ഉണ്ടായിരുന്നു. പക്ഷെ എന്തായി? കോർപ്പറേറ്റ് ഗവേണൻസ് ഇഷ്യൂസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ലോട്ട് ഓഫ് ഫ്ലോസ്. ഓഫ് കോഴ്സ് അവരുടെ ബാലൻസ് ഷീറ്റ് അനലൈസ് നോക്കിയാൽ നമ്മുടെ അവിടെ പല റേഷ്യോ അനാലിസിസും പലതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണെന്ന്. അൾട്ടിമേറ്റ്ലി ഇംപ്ലിമെന്റേഷനിൽ വന്ന ചില മിസ്റ്റേക്സ് ആണ് കമ്പനി. അപ്പോൾ ബിഗീസ് എന്ന് പറഞ്ഞ് നോക്കിയിരിക്കേണ്ട, അവരും ഫെയിൽ ആവും. നമ്മൾ കിങ് ഫിഷറിന്റെ ഫെയിലുവർ കണ്ടു, പല ഫെയിലുവേഴ്സ് കണ്ടു. ഫെയിലുവേഴ്സ് ഒന്നും പഠിക്കാം. നമ്മുടെ ഇവിടെ കേരളത്തിലുള്ള വർക്കീസിന്റെ ഫെയിലുവർ അല്ലെ, വർക്കീസ് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറിന്റെ ഫെയിലുവർ, അതും കണ്ടു. പിന്നെ അടുത്ത സ്റ്റേറ്റിലുള്ള സുഭിക്ഷ, ബിഗ്ഗസ്റ്റ് റീറ്റെയിൽ ചെയിൻ മാർക്ക്, 1500 റീറ്റെയിൽ ഷോപ്സ് ഉള്ള കമ്പനിയായിരുന്നു സുഭിക്ഷ, ഫെയിലുവർ ആയിപ്പോയി വിത്തിൻ ദ സ്പാൻ ഓഫ് 10 to 12 ഇയേഴ്സ്. നല്ല ബിസിനസ് ആയിരുന്നു, പല ചെയിൻ ഓഫ് ബിസിനസ് ഉണ്ടായിരുന്നു, ഫെയിലുവർ ആയിപ്പോയി. പല ഫെയിലുവേഴ്സ് നമ്മുടെ തന്നെ നമുക്ക് കാണാൻ പറ്റും. പല ബിസിനസ്സും സക്സസ് ആയി വന്നിട്ടുണ്ട്. ചേ, ഒന്നുമില്ലാത്ത ബിസിനസ്സും സക്സസ് ആയി വന്നിട്ടുണ്ട്. ചേ, ഹൗ ഓയോയുടെ സക്സസ് എന്താണ്? അയാളുടെ ഇന്റർവ്യൂവിൽ അയാൾ വ്യക്തമായിട്ടും പറയുന്നു, സേ, ഐ ഹവ് സീൻ ആൻ ഓപ്പർച്യൂണിറ്റി, ഐ ഹവ് സീൻ ആൻ ഓപ്പർച്യൂണിറ്റി ദാറ്റ് ദിസ് ക്യാൻ ബി റീമോഡൽഡ്. അയാളുടെ വീട്ടിൽ അടുത്തുള്ള ഒരു സാധാരണ ടീ ഷോപ്പിന്റെ അടുത്ത് ഉള്ള ഒരു ചെറിയ റൂമിനെ അയാൾ ഡിസൈൻ ചെയ്തു, മാറ്റി ഡിസൈൻ ചെയ്തു, എന്നിട്ട് ഓയോ ആപ്പ് ഉണ്ടാക്കി. നൗ ഹി ഈസ് എ ബില്യണിയർ. സോ ദീസ് ആർ ഓൾ തിങ്സ്, ഇറ്റ്സ് പോസിബിൾ. So you need to be very very clear on this. Now there are two linkages are there. One is forward linkage and backward linkage. That is implementation formulation thammulla link enganeya. So forward linkage focuses on the impact of strategic formulation on implementation. What is the forward linkage on? That means nammal say ടോപ്പിലുള്ള ആൾക്കാർ ഫോർമുലേറ്റ് ചെയ്ത് വെക്കും, പക്ഷെ താഴെ ഇറങ്ങുമ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിന്റെ ഗൗരവം വേണ്ടേ? ആ അടേ, മാനേജർ അങ്ങനെ പറയത്തുള്ളൂ, ഞങ്ങൾ എന്ത് പണിയെടുക്കാമോ അതേ പണിയെടുക്കത്തുള്ളൂ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? നിങ്ങളും നാളെ ബോസ് ആവാൻ പോണെന്നുള്ള ആലോചന ഇല്ല. ഒരു ഒരാള് ഒരു ബിസിനസ് രൂപീകരിച്ചു, അതിന് വേണ്ടിയിട്ടുള്ള ബിസിനസ് പ്ലാൻസ് ഐഡിയാസ് എല്ലാം ഡെവലപ്പ് ചെയ്തു, അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസും ഡെവലപ്പ് ചെയ്തു, എന്ത് പറയാണ്, പക്ഷെ താഴെ പോകുമ്പോൾ ഇംപ്ലിമെന്റേഷൻ പല ഫെയിലുവർ. 6 മാനേജർ ഉണ്ട്, അതിൽ ഒരാൾ ഫെയിലുവർ ആയാലും മതി. Because business will fail very fast. ഒരു കസ്റ്റമർ 5 നല്ല കസ്റ്റമറെ കൊണ്ടുവരും, പക്ഷെ ഒരു ചീത്ത കസ്റ്റമർ 15 കസ്റ്റമർ എടുത്തുകൊണ്ട് പോകും. ഇന്നത്തെ ജീവിത രീതി അങ്ങനെയാണ്. ഓഫ് കോഴ്സ് സോഷ്യൽ മീഡിയ ഹാസ് ഓൾസോ ഡൺ ലോട്ട് ഓഫ് പാർട്ട് ഓൺ ദാറ്റ്. ദാറ്റ്സ് എ ഡിഫറെന്റ് സബ്ജക്ട് ടോപ്പിക് ഓൾ ടുഗദർ. ബട്ട് ഹിയർ ദർ ഇസ് എ ലിങ്കേജ്.
implementation needs some restructuring in the organization or resources to match with the strategy. Yes, nammude strategic formulation nalladana appo implementation il endengilum mistake vannu kenjal adine restructure kiya correct aaya aale correct aaya place il kondiduga ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് പുട്ടു ബിസിനസ് ആണ് ചെയ്യുന്നത്. പുട്ടു ബിസിനസ് തമിഴ്നാട്ടിലും ചെയ്യാം കേരളത്തിലും ചെയ്യാം. പക്ഷെ നമ്മൾ ഇവിടെ പോയി നേരെ പോയി നമ്മൾ പുട്ടിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാരാണ്. വെസ്റ്റ് ബംഗാളിലോ അല്ലെങ്കിൽ സിക്കിം നാഗാലാൻഡിലോ പോയി ചെയ്താൽ ആർക്കും മനസ്സിലാവും? അല്ലെങ്കിൽ പഞ്ചാബിൽ പോയി ചെയ്യുമെന്ന് വിചാരിക്കും. അവര് ഒരു ദിവസം നോക്കുമ്പോൾ കാണാൻ കൊള്ളാന്ന് പറയും. പിന്നെ ഇപ്പൊ ഇതിനെ അറിയണം, ഏത് ബിസിനസ് എവിടെ ഏത് പ്രോഡക്റ്റ് എങ്ങനെ വിൽക്കണം. അപ്പൊ അതിൽ നമ്മുടെ സ്ട്രാറ്റജി സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ റീസ്ട്രക്ചറിങ് വേണമെങ്കിൽ റീസ്ട്രക്ചറിങ് നടത്തുക. ഫോർമുലേഷനിൽ ഓക്കെ, നമ്മുടെ പ്രോഡക്റ്റും ഇതെല്ലാം ഓക്കെ ആണ്. അപ്പൊ എവിടെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് കറക്റ്റ് ആയിട്ട് തീരുമാനിക്കുക. അതാണ് ഫോർവേഡ് ലിങ്കേജ് പഠിപ്പിക്കുന്നത്. ഇവിടെ ഡിപ്പെൻഡ്സ് ഓൺ സ്ട്രാറ്റജിക് ഫോർമുലേഷൻ ആൻഡ് സ്ട്രാറ്റജി പ്രൊവൈഡ്സ് ഓവറോൾ ഡിറക്ഷൻ ഫോർ ഇംപ്ലിമെന്റേഷൻ. ആ ഫോർമുലേഷനും എന്താണ് ആക്ഷൻ പ്ലാൻ, അത് ഇംപ്ലിമെന്റേഷനെ കുറിക്കും. ഏത് വഴിയിലോട്ടാ പോകേണ്ടത്, ഇത് ഫോർവേഡ് ലിങ്കേജ് ആണ്. ബാക്ക്വേർഡ് ലിങ്കേജ് ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് സെലക്ടഡ് ഓൺ ദ ബേസിസ് ഓഫ് അവൈലബിൾ റിസോഴ്സസ്. യെസ്, ആൻഡ് സ്ട്രക്ചർ ഫോർ ദ പർപ്പസ് ഓഫ് ഇംപ്ലിമെന്റേഷൻ. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് എന്തൊക്കെയുണ്ട് ആൻഡ് പ്ലസ് ദ സ്ട്രക്ചർ വിച്ച് വി ഫോളോ. യു മൈറ്റ് ഹാവ് ലേൺ ലോട്ട് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സ് ലൈക് സിംപിൾ സ്ട്രക്ചർ, ഫംഗ്ഷണൽ ഡിവിഷണൽ സ്ട്രക്ചർ, മാട്രിക്സ് സ്ട്രക്ചർ, സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് സ്ട്രക്ചർ, പവർ ഗ്ലാസ് സ്ട്രക്ചർ, ഇങ്ങനെ പല സ്ട്രക്ചേഴ്സ് ഇങ്ങനെ കിടപ്പുണ്ട്. ഫ്ലാറ്റ് സ്ട്രക്ചർ ഓഫ് ഓർഗനൈസേഷൻ, ഒറിജോണ്ടൽ സ്ട്രക്ചർ, വെർട്ടിക്കൽ സ്ട്രക്ചർ, ഇങ്ങനെ സ്ട്രക്ചേഴ്സിന്റെ കളികളാണ്. അത് സെപ്പറേറ്റ് ചാപ്റ്റർ നിങ്ങൾ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിലും പഠിച്ചിട്ടുണ്ടാവും. ഇതിൽ നമ്മൾ ചില സ്ട്രക്ചറിനെ കുറിച്ച് നോക്കും. ബിക്കോസ് സ്ട്രാറ്റജി ആൻഡ് സ്ട്രക്ചർ ഹാസ് എ മേജർ റോൾ ഇൻ ഇംപ്ലിമെന്റേഷൻ. അപ്പോ ഇവിടെ ബാക്ക്വേർഡിലാണ്. അപ്പോൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, ഇംപ്ലിമെന്റ് ചെയ്യുന്ന അനുസരിച്ച് സ്ട്രാറ്റജിക് ഫോർമുലേഷനിൽ ചേഞ്ചസ് ഉണ്ടാകും. അപ്പോൾ അത് ഇവിടെ അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക, ബിക്കോസ് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് മാത്രമല്ല നമ്മുടെ കയ്യിലുള്ള എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ. നമുക്ക് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് മാത്രമല്ല, ഓൾ ടൈപ്പ് ഓഫ് റിസോഴ്സ്. അത് മെറ്റീരിയൽസും ആവാം, മാൻ പവറും ആവാം, ഫൈനാൻസും ആകാം, എല്ലാം ആകാം, ഓൾ മാർക്കറ്റിംഗ്, എവറിഥിങ്. സോ ദിസ് ഈസ് ഹൗ ബാക്ക്വേർഡ് ലിങ്കേജസ് വർക്ക്. സോ സ്ട്രാറ്റജിക് ഫോർമുലേഷൻ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സ്ട്രാറ്റജിക്, ബിക്കോസ് സ്ട്രാറ്റജിക് ഫോർമുലേഷൻ നെവർ സ്റ്റോപ്സ്. നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ പുതിയ ഐഡിയാസ് വരും, അഗെയിൻ വി വിൽ ഫോർമുലേറ്റ് ടു ബ്രിങ് ഇൻ ന്യൂ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ്. സോ ദിസ് ഈസ് ഔർ ബാക്ക്വേർഡ് ലിങ്കേജ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ഇസ് ദ ഫോർവേഡ് ലിങ്കേജ് ആൻഡ് ബാക്ക്വേർഡ് ലിങ്കേജ്. ഫൈനലി ദ ലിങ്കേജസ് ഡീൽ വിത്ത് ദ ഇമ്പാക്ട് ഓഫ് ഫോർമുലേഷൻ ഓൺ ഇംപ്ലിമെന്റേഷൻ ആൻഡ് വൈൽ ദ ബാക്ക്വേർഡ് ലിങ്കേജസ് ആർ കൺസേൺഡ് വിത്ത് ദ ഇമ്പാക്ട് ഓഫ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതായത് ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഫോർവേഡ് ലിങ്കേജ് ഫോർമുലേഷന്റെ ഇമ്പാക്ടിനെ ഇംപ്ലിമെന്റേഷൻ കാണിക്കും, ബാക്ക്വേർഡ് ലിങ്കേജ് ഇംപ്ലിമെന്റേഷന്റെ ഇമ്പാക്ടിനെ ബാക്ക് ഫോർമുലേഷനിൽ കാണിക്കുക. ഇത്രയുള്ളൂ. നൗ ഓർഗനൈസേഷണൽ കൾച്ചർ. അപ്പോ മുമ്പ് മാനേജ്മെന്റ് തിയറീസിൽ ഓൺലി വി ഹാവ് ലേൺ അറൌണ്ട് സ്ട്രക്ചർ ഓൺലി, ബട്ട് നൗ കൾച്ചർ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഓർഗനൈസേഷണൽ കൾച്ചർ എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷന്റെ ഒരു ഒരു ബ്രാൻഡ് ഇമേജ് ആയിട്ട് മാറും. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോ കൾച്ചർ ഇസ് എ കൺസിസ്റ്റന്റ് വൺ ഒബ്സർവബിൾ പാറ്റേൺസ് ഓഫ് ബിഹേവിയർ ഇൻ ഓർഗനൈസേഷൻ. യെസ്, ഈ ഓർഗനൈസേഷൻ എങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത്. ചില കമ്പനീസ് നോക്കൂ, ടാറ്റാസ് ആർ നോൺ ഫോർ ദയർ എത്തിക്കൽ വേ ഓഫ് മൂവിങ് തിങ്സ്. ടാറ്റാസിന്റെ പല പ്രോഡക്റ്റും സർവീസും പല ടാറ്റ ഇസ് എ കോൺഗ്ലോമറേറ്റ് ആണ്, അതുപോലെ റിലയൻസ് കോൺഗ്ലോമറേറ്റ് ആണ്, ബിർള ഇസ് എ കോൺഗ്ലോമറേറ്റ് ആണ്, ആദിത്യ ബിർള ഗ്രൂപ്പ്, ലോട്ട് ഓഫ് തിങ്സ് ആർ ദയർ. അപ്പോ ഇത് അവരവരെ അവരവരുടെ മാർക്കറ്റിൽ അവർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഇത് ആ ഓർഗനൈസേഷന്റെ കൾച്ചറെ കുറിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓർഗനൈസേഷണൽ കൾച്ചർ ഡിഫൈൻസ് എ ജോയിന്റ്ലി ഷെയർഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഓർഗനൈസേഷൻ ഫ്രം വിത്തിൻ. അപ്പോൾ അവരകത്ത് എങ്ങനെയാ ഫങ്ഷൻ ചെയ്യുക. ബിക്കോസ് ടാറ്റയുടെ കേസ് പറയുമ്പോൾ നമ്മൾ ആ മുംബൈയിലെ ആ ടെററിസ്റ്റ് അറ്റാക്ക് വന്നപ്പോ ആ ഹോട്ടലിൽ, താജ് ഹോട്ടൽസിൽ അവരുടെ എംപ്ലോയീസിന്റെ ബിഹേവിയർ അത് നമ്മൾ കൂടുതലും കണ്ടു. അപ്പൊ അവരുടെ കൾച്ചർ അവിടെ വെളിപ്പെട്ടു. അത് വലിയ കേസ് സ്റ്റഡി ആയിട്ട് മാറി. ഇനിയും ജീവിച്ചിരുന്ന ആൾക്കാരെ കുറെ പേര് ഈ കേസ് സ്റ്റഡിയിൽ പല ഇന്റർവ്യൂസും കൊടുത്തിട്ടുണ്ട്. അവരെങ്ങനെയാ പല ആൾക്കാരെയും സേവ് ചെയ്തത്. നോക്കൂ, താജ് ഹോട്ടൽസിന് ആഡ് പോലും ഇല്ല. നിങ്ങൾ എവിടെയെങ്കിലും ആഡ് കണ്ടിട്ടുണ്ടോ താജ് ഹോട്ടൽസിന്റെ? ദാറ്റ്സ് വാട്ട്, വിത്തൗട്ട് ആഡ് ഓൾസോ കമ്പനി ക്യാൻ റൺ. ദാറ്റ്സ് വാട്ട് ദ വേ ദേ സർവ്, ആ ബിഹേവിയർ ആണ്. സോ ദ ഓർഗനൈസേഷണൽ കൾച്ചർ ഇസ് എ സിസ്റ്റം ഓഫ് ഷെയർഡ് ബിലീവ്സ്. യെസ്, ആൻഡ് ദ ആറ്റിറ്റ്യൂഡ് ദാറ്റ് ഡെവലപ്പ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ ആൻഡ് ഗൈഡ്സ് ദ ബിഹേവിയർ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. യെസ്, മെക്കൻസിയും ഇത് തന്നെയാണ് പറഞ്ഞത്. അവരുടെ മെക്കൻസി സെവൻസ് പ്രിൻസിപ്പിൾ വിച്ച് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്ട്രാറ്റജീസ്. അത് നമ്മൾ നോക്കും. അപ്പൊ അവരും പറയുന്നു, ഷെയർഡ് വാല്യൂ, ഷെയർഡ് വിഷൻ, ഷെയർഡ് ബിലീഫ് ഉണ്ടാവണം.
ബിക്കോസ് ഷെയറിംഗ് ഗീവ്സ് എൻ ഓർഗനൈസേഷൻ മോർ വാല്യൂബിൾ തിങ്സ്. ആ എന്തുകൊണ്ടാണെന്നോ ആ ഷെയർഡ് ബിലീഫ് ഉള്ളത് കൊണ്ടാണ് ഓർഗനൈസേഷനിൽ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ബിഹേവിയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. ഷെയർഡ് ബിലീഫും ആറ്റിറ്റ്യൂഡും ഉണ്ടാവും. നമ്മളൊന്ന് സക്സസ് കണ്ടു, അപ്പൊ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അപ്പൊ അവരും ആ സക്സസ് നേടിക്കോട്ടെ, അപ്പൊ ഓർഗനൈസേഷൻ മൊത്തം വളരും. അല്ല, ഇത് എന്റെ സക്സസ് ആണ്, എന്റെ പ്രൊമോഷൻ ഗ്യാരണ്ടി ആയി, അങ്ങനെ പറഞ്ഞു നിന്നാ എങ്ങനെയിരിക്കും? അപ്പോ ഓർഗനൈസേഷന്റെ ഗ്രോത്ത് കുറയും, നിങ്ങൾ മാത്രം വളരും. നിങ്ങൾ എത്ര ദൂരം വളരും? ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ വളർന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വളർച്ചയില്ല. അതാണ് ഷെയർഡ് വിഷനെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത് ഷെയർഡ് ബിലീഫ് കൊണ്ടും ആറ്റിറ്റ്യൂഡ് കൊണ്ടുമാണ് ഡെവലപ്പ് ആവുക. അത് ഓർഗനൈസേഷന്റെ കൾച്ചറായിട്ട് മാറും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. So according to Edgar Schein, organizational culture can be defined as a pattern of basic assumptions invented, discovered or developed by a given group as it learns to cope with its problem of external adaptation and internal integration that has worked well enough to be considered valuable and therefore to be taught to new members as a correct way to perceive, think and feel in relation to those problems. Yes, it is very important. ഇത് ക്രിയേറ്റ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത്, യു ഹാവ് ടു ഹാവ് സം ബേസിക് അസംപ്ഷൻസ്. ഹൗ ഡു യു വാല്യൂ യുവർ ഓർഗനൈസേഷൻ? നൗ HCL എപ്പോഴാ എംപ്ലോയി ഫസ്റ്റ് കസ്റ്റമർ നെക്സ്റ്റ് എന്നാണ് അവരുടെ സ്ലോഗൻ. ആദ്യം എംപ്ലോയി, ഇഫ് ഐ ടേക്ക് കെയർ ഓഫ് എംപ്ലോയി. വിനീത് നായർ നമ്മുടെ ആളാണ്, വിനീത് നായർ പുള്ളി ഈ ഇത് ഈ സ്ലോഗൻ കൊണ്ടുവന്നിട്ട് നന്നായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തു, ഇതിനെ വളരെ എഫക്റ്റീവ് ആയിട്ട് ചെയ്തു. സോ ആ അസംപ്ഷൻസിൽ അത് ഇൻവെന്റ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. ബിക്കോസ് ഓർഗനൈസേഷൻ ഇറ്റ്സെൽഫ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അപ്പൊ അവർക്ക് ലേൺ ചെയ്യാനും ദേ ഹാവ് ടു കോപ്പ് വിത്ത് ദ എക്സ്റ്റേണൽ പ്രോബ്ലംസ് ആൻഡ് ദേ ഹാവ് ടു അഡാപ്റ്റ് ദാറ്റ് ആൻഡ് ഇന്റേണൽ ഇന്റഗ്രേഷൻ വേണം. നമ്മൾ അകത്ത് ഈ ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്താല് പുറത്തുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക. അകത്ത് വീക്കായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, ഇപ്പൊ കൊറോണ വൈറസ് പോലെ അല്ലെ. നമ്മൾ എന്താ, യു പ്ലീസ് ബി സേഫ്, സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യുക, നല്ല ഫുഡ് ഇൻടേക്ക് കഴിക്കുക, ഇതെല്ലാം അല്ലേ പറയുന്നത്. സെയിം തിങ്. സോ ദാറ്റ് ഇൻ എൻ ഓർഗനൈസേഷൻ ദർ വിൽ ബി ഓൾവേസ് വൈറസിനെ വേറെ രീതിയിലും ജനറൽ ആയിട്ട് ഡിഫിനേഷൻ കൊടുക്കാറുണ്ട്. ദാറ്റ് ഈസ് വൈറ്റൽ ഇൻഫർമേഷൻ ഫോർ റിവൈവൽ അറൗണ്ട് അസ് എന്നും പറയാറുണ്ട്. അത് വൈറസ് ആയിട്ട് കാണിച്ചു. ബിക്കോസ് ഒരു ഓർഗനൈസേഷനിൽ പ്രോബ്ലം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അത് തന്നെ ഒരു സൊല്യൂഷനും ഫ്യൂച്ചർ നല്ല പ്രോഡക്റ്റും സർവീസും ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ക്ഷമത അതിലുണ്ടാവും. ഇതിനെ മനസ്സിലാക്കുക. ആൻഡ് യു ടീച്ച് യുവർ ന്യൂ മെമ്പേഴ്സ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൊടുത്തിട്ട് പോവുക, പ്രോപ്പർ ആയിട്ട് കൊടുത്തിട്ട് പോവുക, പറഞ്ഞു കൊടുത്തിട്ട് പോവുക. അല്ല, ഓ ഇവൻ എങ്ങനെ ചെയ്യുന്നു കാണട്ടെ, അങ്ങനെയല്ല. അത് ഓർഗനൈസേഷനിൽ നിങ്ങൾ പല സ്റ്റുഡൻസിൽ ചിലവർ വർക്ക് ചെയ്യുന്നുണ്ടാവും, ചിലവർ വർക്ക് ചെയ്യുന്നില്ലായിരിക്കും. വർക്ക് ചെയ്യുമ്പോൾ അറ്റ്മോസ്ഫിയർ അറിയാൻ പറ്റും. സോ അതിനെ വ്യക്തമായിട്ടും മനസ്സിലാക്കുക. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇസ് എ സിസ്റ്റം യൂസ് ടു ഡിഫൈൻ എ ഹയറാർക്കി. ഇപ്പൊ നമ്മൾ കൾച്ചറിനെ കണ്ടു, നൗ സ്ട്രക്ചർ. ഇതെല്ലാം വേണം, ഇതെല്ലാം വന്നാലാണ് നമ്മൾ ഏതൊക്കെ ഇംപ്ലിമെന്റേഷൻ അപ്രോച്ച് ചൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെ മെത്തഡോളജിയാണ് ഇംപ്ലിമെന്റേഷൻ ചൂസ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവും. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു വ്യക്തമായിട്ടുള്ള ധാരണ വേണം. അപ്പോ സ്ട്രക്ചർ ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ സ്ട്രക്ചർ എന്താ, നമ്മുടെ ഹയറാർക്കി സിസ്റ്റമിനെ പറഞ്ഞു കൊടുക്കുന്നു. ആർക്കാണ് ഏത് ജോബാണ്, ഏത് ഫങ്ഷൻ ആണ്, അവരെങ്ങനെയാ ചെയ്യേണ്ടത്, അവർ ഏതൊക്കെ റിപ്പോർട്ടിംഗ് ആ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാ റിപ്പോർട്ട്. MIS ലിറ്ററലി ആ സ്ട്രക്ചറിൽ MIS എല്ലാം കൊടുക്കും. സ്ട്രക്ചർ ഹാസ് എ മേജർ റോൾ ടു പ്ലേ. ദിസ് സ്ട്രക്ചർ ഈസ് ഡെവലപ്ഡ് ടു എസ്റ്റാബ്ലിഷ് ഹൗ എൻ ഓർഗനൈസേഷൻ ഓപ്പറേറ്റ്സ് ആൻഡ് അസിസ്റ്റ് ഓർഗനൈസേഷൻ ഇൻ ഒബ്ടൈനിങ് ഇറ്റ്സ് ഗോൾസ് ആൻഡ് ടു അലൗ ഫോർ ഫ്യൂച്ചർ ഗ്രോത്ത്. ആ സ്ട്രക്ചറിലെല്ലാം അവരുടെ ആ അവർ ചെയ്യുന്ന രീതിയിനെ മനസ്സിലാക്കിയിട്ട് ഫ്യൂച്ചർ ഗ്രോത്ത് നമുക്ക് കിട്ടും. ഐ വിൽ ഗിവ് യു എൻ എക്സാമ്പിൾ ഗിവൻ ബൈ ക്യാപ്റ്റൻ രഘു. ഹി ഈസ് എ മാനേജ്മെന്റ് തിങ്കർ, ഹി ഡെലിവേഴ്സ് ലോട്ട് ഓഫ് സ്പീച്ചസ്. അപ്പോ പുള്ളിയുടെ ഒരു റിസർച്ചിൽ പുള്ളിയുടെ ഒരു ഇതിൽ പറയുന്നു, ഈ സ്ട്രക്ചറുടെ കാരണം കൊണ്ട് പല ഡിസിഷൻ മേക്കിംഗ് ഡിലേസ് വരാറുണ്ട്. അപ്പോ ഇതിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ പുള്ളി ഒരു എക്സാമ്പിൾ പറയുന്നു, അതായത് മുംബൈയിലെ ജുഹു ബീച്ചിൽ ഒരു ഫ്ലവർ വെൻഡർ, എ സ്മോൾ ഫ്ലവർ വെൻഡർ, ദാറ്റ് ഈസ് എൻ ഇൻഡിവിജ്വൽ പേഴ്സൺ ആസ് വെൽ ആസ് എ ഫ്ലവർ ഷോപ്പ്. ബിക്കോസ് ഈ ജുഹു ബീച്ചിൽ എന്തുകൊണ്ടാണ് ഈ ഫ്ലവർ ഷോപ്പ് ഉള്ളത്, അവരവര് ഈ അവരുടെ മോർണിംഗ് വാക്ക് കഴിഞ്ഞിട്ട് ഫ്ലവേഴ്സ് എടുത്തുകൊണ്ട് അവരുടെ വീട്ടിൽ പോവുകയോ അല്ലെങ്കിൽ അവരുടെ ഓഫീസ് ഡെക്കറേഷനിൽ പോവുകയോ കൊണ്ടുപോകും. ഇത് നോർമലാണ്, അത് വലിയ വലിയ കോർപ്പറേറ്റ് ലെവലിൽ ഇതെല്ലാം ഓൺ റൂട്ടീൻ ബേസിൽ നടക്കുന്നതാണ്.
അപ്പോ ഒരു സാധാരണ ആള് അയാളുടെ ഡിസിഷൻ മേക്കിംഗിന്റെ എഫക്ട് നോക്കൂ, ഒരു സ്ട്രക്ചറൽ ഡിസിഷൻ മേക്കിംഗിന്റെ എഫക്ട് നോക്കൂ. അത് ഓർഗനൈസേഷൻ ആ സ്ട്രക്ചർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഒരു ഓതറൈസ്ഡ് ഷോപ്പ് അതിന്റെ അടുത്ത് തന്നെ ഉണ്ട്, ഒരു ഇൻഡിവിജ്വൽ വെൻഡർ കയ്യിൽ ഇങ്ങനെ ഫ്ലവേഴ്സ് വെച്ചുകൊണ്ട് നടക്കുന്നു. അപ്പോ ഈ ഇയാൾ ഇങ്ങനെ സാർ ഫ്ലവേഴ്സ് വേണോ എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുന്നു. നോർമലി ഇയാള് മറ്റേ ഒരു കസ്റ്റമർ എന്നും ഒന്നോ രണ്ടോ മാത്രം മേടിച്ചോണ്ട് പോവാറുണ്ട്. അപ്പോ ഒരു ദിവസം അയാളുടെ ഓർഗനൈസേഷനിൽ ആ ഓർഗനൈസേഷന്റെ ആനുവൽ ഡേ ആണ്. സോ അയാൾ വിചാരിച്ചു എല്ലാ സ്റ്റാഫിനും ഫ്ലവേഴ്സും കുറച്ച് ബെനിഫിറ്റ്സും ലൈക്ക് എന്തെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്നാണ്, വിത്ത് ഫ്ലവേഴ്സ് എന്നാണ് ഡിസൈൻ ചെയ്തത്. അപ്പോ അന്ന് അയാൾ ഈ വെൻഡർ, ഈ സ്മോൾ സിംഗിൾ മാൻ വെൻഡർ എടുത്ത് പോയി. അയാൾ പറഞ്ഞു സാർ ഒരു ഫ്ലവർ നിങ്ങൾ ഒന്നും 10 രൂപയ്ക്കാണ് മേടിക്കുന്നത്. അപ്പോ ഇയാൾ ചോദിച്ചു ഞാൻ ഇന്ന് എന്നും ഞാൻ ഒന്നോ രണ്ടോ ആണ് മേടിക്കുന്നത്, ഇന്ന് എനിക്ക് 50 എണ്ണം വേണം, വാട്ട് ക്യാൻ യു ഓഫർ ടു മീ എന്ന് ആ സ്മോൾ ഇതെടുത്ത് ചോദിച്ചു. അപ്പോ ആ വെൻഡർ പറഞ്ഞു യെസ് സർ നോ പ്രോബ്ലം, യു ആർ ടേക്കിംഗ് 50, ഫൈൻ ഐ ഗിവ് യു 7 rupees പെർ ഫ്ലവർ, 7 rupees എന്ന് അടുത്തുള്ളൂ എന്ന് പറയും. അപ്പോ 500 രൂപയ്ക്ക് വിൽക്കേണ്ട സാധനം 350 രൂപയ്ക്ക് വിറ്റിട്ട് പോയി. അയാളുടെ കയ്യിൽ ഫ്ലവർ കാര്യമായി. ഇതേ ഇയാള് നേരെ ഓപ്പോസിറ്റ് ഷോപ്പിൽ പോയി, അത് ഒരു സ്ട്രക്ചേർഡ് ഓർഗനൈസേഷൻ. അപ്പൊ അവിടുത്തെ പോയി മാനേജറിനെ കണ്ട് ചോദിച്ചു സാർ ഇന്ന് എനിക്ക് ഇങ്ങനത്തെ ഒരു ഡിമാൻഡ് ഉണ്ട്, എനിക്ക് 50 എണ്ണം വേണം, നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് ഓഫർ ചെയ്യാൻ പറ്റുമോ? സാർ അത് ഞാൻ എന്റെ ബോസിന്റെ അടുത്ത് ചോദിക്കണം, എന്റെ ഹെഡ് ഓഫീസിലോട്ട് പോകണം, ബിക്കോസ് സാർ ഇത്രയും കുറച്ചുള്ള പ്രൈസിലാണ് ചോദിക്കുന്നത്. ബിക്കോസ് എന്താണെന്ന് പറയുമ്പോൾ സ്ട്രക്ചറിന് ഹയറാർക്കി ആ ഡിസിഷൻ മേക്കിംഗ് ചിലപ്പോൾ ഡിലേ വരും, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്. അപ്പോ ഇയാളുടെ ഹെഡ് ഓഫീസിൽ പോയിട്ട് ഇയാളുടെ സെൻട്രൽ ഓഫീസിൽ പോയിട്ട് എല്ലാം പതുക്കെ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ 2 ദിവസമാവും. അവസാനം എന്താവും, കസ്റ്റമറിന് വേണ്ടത് ഫ്ലവർ എന്നാ, ഡിസിഷൻ മേക്കിംഗ് ഡിലേ ആ. മറ്റേയാള് ദാ പടയുന്ന ഒരു ഡിസിഷൻ എടുത്തു കൊടുത്തു. അപ്പോ ഈ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം, അപ്പോ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതുപോലെയുള്ള ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അത് എങ്ങനെ യൂസ് ചെയ്യാം, അതുകൊണ്ടാണ് ബിസിനസ് പോളിസിയിൽ ഇതെല്ലാം ഡിഫൈൻ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ സ്ട്രക്ചറിന് അത്ര വെയിറ്റേജ് ഉണ്ട്. അപ്പൊ നമ്മൾ സ്ട്രക്ചർ, നോർമലി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ആൾക്കാർ ആ ഫങ്ഷണൽ സ്ട്രക്ചർ ആണ്, ആ ഇതേത് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഇതിന്റെ താഴെ ഇന്മാരൊക്കെ വർക്ക് ചെയ്യുന്നു, ഇങ്ങനെ അല്ല കാണേണ്ടത്. അവിടെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ഐറ്റം ആണ് ഡിസിഷൻ മേക്കിംഗ്. സ്ട്രക്ചർ വിൽ ബി ദയർ വെൻ കസ്റ്റമർ ഈസ് ലാസ്റ്റ്, വാട്ട് ഈസ് ദ മെയിൻറ്റെയിനിങ് ഓൺലി സ്ട്രക്ചർ യാർ, യു നോട്ട് ഹാവ് സ്ട്രക്ചർ അറ്റ് ഓൾ. അപ്പോ കസ്റ്റമർ, അപ്പോ അതുപോലെയുള്ള ഹൈറാർക്കി സിസ്റ്റം എഫക്റ്റീവ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. അത് ഇംപ്ലിമെന്റേഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ എക്സാമ്പിൾ വെൽ. സോ ഇങ്ങനെയാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ക്രിയേറ്റ് ആവുക. അതിൽ നമ്മൾ കോമൺ ആയിട്ട് കാണാറുള്ള ചില സ്ട്രക്ചേഴ്സ് ആണ് സിംപിൾ സ്ട്രക്ചർ, ഫങ്ഷണൽ സ്ട്രക്ചർ, മാട്രിക്സ് സ്ട്രക്ചർ, SBU സ്ട്രക്ചർ, അവർ ഗ്ലാസ് സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞു പലതും ഉണ്ട്. ഞാനിവിടെ സ്ട്രക്ചറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നില്ല. ഞാൻ SBU സ്ട്രക്ചർ മാത്രം, സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് സ്ട്രക്ചർ മാത്രം കുറച്ച് ഹൈലൈറ്റ് ചെയ്യാം. ബാക്കിയുള്ള സ്ട്രക്ചറിലെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അവർ ഗ്ലാസ് സ്ട്രക്ചർ സം സ്റ്റുഡൻസ് മേ നോട്ട് ബി നോയിങ്. ഇറ്റ് ഈസ് ബേസിക്കലി ലൈക്ക് ഒരു കൗണ്ടിങ് മെഷീൻ ഇല്ലേ, അവർ ഗ്ലാസ് മുകളിൽ മണ്ണുണ്ട്, താഴെ ഇങ്ങനെ കൗണ്ടിങ് മെഷീൻ പോലെ വരും, ചെറിയ കുഴൽ പോലെ ഉണ്ടാവും, അതാണ് സംഭവം. ആ താഴെ മണ്ണ് വീഴും. അതെന്ന് പറയുന്നത് ഈ പല പല ഡിസിഷൻ മേക്കിംഗിൽ നാരോ ഡൗൺ ചെയ്ത് ഡിസിഷൻ എടുക്കാനാണ്. ഈ പോലീസ് ആൾക്കാരും ഈ ഇന്റലിജൻസ് ആൾക്കാരും യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് അവർ ഗ്ലാസ് സ്ട്രക്ചർ. എവിഡൻസിനെ എങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയുന്നത് അതും ചില ആക്ടിവിറ്റീസ് മാത്രമേ ഈ അവർ ഗ്ലാസ് സ്ട്രക്ചർ യൂസ് ചെയ്യത്തുള്ളൂ. കൂടുതൽ നമ്മൾ കാണാറുള്ളത് മാട്രിക്സ് സ്ട്രക്ചറും SBU സ്ട്രക്ചറുമാണ്. ബിക്കോസ് സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് സ്ട്രക്ചർ ഹാസ് ഇറ്റ്സ് ഓൺ. സോ വാട്ട് ഈസ് ദ സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ്? ഇറ്റ് ഈസ് എ ഫുള്ളി ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ ബിസിനസ് ദാറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ വിഷൻ ആൻഡ് ഡിറക്ഷൻ. യെസ്, ദാറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഫ്രം ദി നോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അതാണ് SBU എന്ന് പറയുന്നത് തന്നെ ഇന്ന് സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പൊസിഷൻ നേടുന്ന ആൾക്കാരാണ്. SBU ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും അങ്ങനെയാണ്. യാ, മാട്രിക്സ് സ്ട്രക്ചർ ഓൾസോ ഐ വിൽ ഗിവ് യു സം എക്സാമ്പിൾ. മാട്രിക്സ് സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മളുടെ പല പ്രോഡക്റ്റ് ഉണ്ട്. സപ്പോസ് മാട്രിക്സ് സ്ട്രക്ചർ ഐ വിൽ ടെൽ യു. മാട്രിക്സ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് 1, പ്രോഡക്റ്റ് 2, പ്രോഡക്റ്റ് 3, അതിൽ പല ഫങ്ഷൻസ് ഉണ്ടാവും. ഈ പല ഫങ്ഷൻസും ഡിപ്പാർട്ട്മെന്റ്സും ഈ എല്ലാ പ്രോഡക്റ്റുമായിട്ടും കറക്റ്റ് ആയിട്ട് മിക്സ് ചെയ്ത് പോവാം. ബിക്കോസ് ഇതെല്ലാം പഠിച്ചിട്ടുണ്ടാവും എന്ന് വെച്ച് ഞാൻ അത് എന്റെ സ്ലൈഡ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇതാണ് സംഭവം. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ, അതായത് എല്ലാ ഡിപ്പാർട്ട്മെന്റും എല്ലാ പ്രോഡക്റ്റിന്റെ ആൾക്കാരും ഇന്റഗ്രേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ട്രക്ചറിനെയാണ് മാട്രിക്സ് സ്ട്രക്ചർ. ടുമോറോ ദ ക്ലാസ് ഐ വിൽ ഷോ യു ഹൗ മാട്രിക്സ് സ്ട്രക്ചർ പിക്ചർ ഈസ്. ഇവിടെ സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് ഇവിടെ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ്. ബിക്കോസ് ദേ വർക്ക് ഇൻ എ ഡിഫറെന്റ് എൻവിറോൺമെന്റ്. അവര് ബിസിനസിനെ ഒരു 360 degree വ്യൂവിൽ നോക്കാനാണ്.
ഒരു 360 ഡിഗ്രി വ്യൂവിൽ നോക്കാനാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് വെക്കുന്നത്. ഇന്ന് 360 പോയിട്ട് 720 ഡിഗ്രി വ്യൂ വന്നു കഴിഞ്ഞു. നമ്മൾ ഇന്ത്യയിൽ നമ്മളിപ്പോ സംസാരിക്കുന്ന എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്താ എന്നൊക്കെ സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ യു എസിലൊക്കെ ഹ്യൂമൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൂപ്പർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇതെല്ലാം വരാൻ തുടങ്ങി. നമ്മളിപ്പോ എയെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതാണ് ബിക്കോസ് റോബോട്ടിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് ഇതെല്ലാം സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് ഡെവലപ്പ് ചെയ്യുന്നതാണ്. സാധ്യതയുണ്ട് ഇങ്ങനെ ചെയ്യാനായിട്ട്. ഈ സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാ? ബിസിനസിന്റെ എഫിഷ്യൻസിനെ കൂട്ടുക. എഫിഷ്യൻസി കൂടിക്കഴിഞ്ഞാൽ എഫക്റ്റീവ്നെസ്സും ഉണ്ടാവും ഓട്ടോമാറ്റിക് ആയിട്ട്. ബിക്കോസ് നമ്മുടെ റിസോഴ്സസ് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കും. റൈറ്റ് തിങ്സ് വിൽ ഹാപ്പൻ. ബൈ ഡൂയിങ് ദ റൈറ്റ് തിങ്സ് യു ക്യാൻ റെഡ്യൂസ് യുവർ കോസ്റ്റ്. ബൈ ഗിവിംഗ് ക്വാളിറ്റി ടു കസ്റ്റമർ യു ക്യാൻ ഇൻക്രീസ് യുവർ പ്രോഫിറ്റ്. കോസ്റ്റ് റിഡക്ഷൻ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് യു വിൽ ഓൾവേസ് ദെയർ ഇൻ ദ മാർക്കറ്റ്. ഇന്ന് എപ്പോഴും നമ്മുടെ കയ്യിൽ എന്താ കോസ്റ്റിൽ മാത്രമേ നമുക്ക് കൺട്രോൾ ഉള്ളൂ. പ്രോഫിറ്റിലും പ്രൈസിലും സെല്ലിംഗ് പ്രൈസിലും നമുക്ക് കൺട്രോൾ ഇല്ല. ഓർഗനൈസേഷനും കൺട്രോൾ ഇല്ല. ബിക്കോസ് ദാറ്റ് ഈസ് മാർക്കറ്റ് ഡ്രിവൺ ആണ് അല്ലെ. അപ്പോ ഇതിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പോ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിപെൻഡന്റ് ബിസിനസ് ആയിട്ട് ഇടിക്കും. ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് പറയുമ്പോൾ സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് ഫൈൻഡ് ദ ട്രിഗേഴ്സ്. അത് ട്രിഗർ കാണും, ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇല്ലെങ്കിൽ ഇതൊരു ത്രെട്ട് ആണ് നോക്കിയിരിക്കുക. അത് എസ് ബി യൂണിറ്റ്സിന് ചെയ്യാൻ പറ്റും. ദേ ഫോർമുലേറ്റ് ഐഡിയാസ്, ദേ ഡെവലപ്പ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, ദേ ഹാവ് ദെയർ ഓൺ ബ്രാൻഡ് ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന എസ് ബി യൂണിറ്റ്സ്. ആ എസ് ബി യൂണിറ്റ്സിന് അത്രയും വെയിറ്റേജ് ഉണ്ട്. Now, the best example of SBU are ITC, Indian Tobacco Company, Hindustan Unilever, PNG, LG. They are all working under product, multiple products on the e-companies. FMCG product, other services are doing e-companies. Because if you have a strategic business unit, one product is a product structure. We have a metric structure. You have a product structure. ഹിന്ദുസ്ഥാൻ യൂണിയൻ ലെക്സിന് മാത്രം സെപ്പറേറ്റ് സ്ട്രക്ചർ ആണ്. ഐ ടി സിയുടെ നമ്മുടെ നോട്ട്ബുക്കുകളിലെ ക്ലാസ്മേറ്റ് നോട്ട്ബുക്ക് അതിന് സെപ്പറേറ്റ് സ്ട്രക്ചർ ആണ്. ബിക്കോസ് അത് ഡിസൈൻ ചെയ്യുന്നത് അത് പോകുന്നതെല്ലാം സെപ്പറേറ്റ് ആണ്. ഐ ടി സി തന്റെ ബിസിനസിനെ ഡൈവേഴ്സിഫൈ ചെയ്തു. ടൊബാക്കോ ബിസിനസ് ആയി അതിൽ കൂടുതൽ ഏൺ ചെയ്തിരുന്ന കമ്പനി ഇന്ന് ടൊബാക്കോ ബിസിനസ്സിൽ നിന്നും ലെസ് ദാൻ 10% ആണ് അവരുടെ ഏർണിങ്സ്. ദേ ഹാവ് കം അപ്പ് വിത്ത് ഫിയാമ, ആശീർവാദ്, ആട്ട, ലോട്ട് ഓഫ് പ്രോഡക്ട്സ്. സൺഫീസ്റ്റ് ബ്രിട്ടാനിയനെ അടിക്കാൻ പോലും പറ്റത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന കമ്പനിയായിരുന്നു. വലിയ വലിയ ബിഗർ കമ്പനി ആയിരുന്നു. ഇന്ന് എന്തായി? സൺഫീസ്റ്റ് ഹാസ് ടേക്കൺ ഓവർ ഓൾമോസ്റ്റ് 50% ഓഫ് ദ മാർക്കറ്റ് ഷെയർ. ദാറ്റ്സ് ഹൗ ദ സ്ട്രാറ്റജി വർക്ക്സ്. ഇതെല്ലാം എസ് ബി യൂണിറ്റ്സ് വർക്ക് ചെയ്ത് കൊടുക്കും ഈ ഐഡിയാസ് എല്ലാം. അപ്പോ ഇത് ഇംപ്ലിമെന്റേഷന്റെ എഫക്റ്റീവ്നെസ് ആണ്. ഫോർമുലേഷൻ അവരും നോക്കൂ. ബ്രിട്ടാനിയ എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ടാക്കിയോ അതേപോലെ പ്രോഡക്റ്റ് ഇവന്മാരെ ഉണ്ടാക്കി, പക്ഷെ അതിൽ ഡിഫറൻസ് കാണിച്ചു എന്നിട്ട് ഇറക്കി. ദാറ്റ് ഈസ് ഹൗ. സോ ദിസ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ്. അതെന്താണ്? അതിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ കോർ കമ്പീറ്റൻസി, നമ്മുടെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്, നമ്മുടെ ഓർഗനൈസേഷണൽ കൾച്ചർ ആൻഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഇതെല്ലാം വളരെ ഇൻടാക്ട് ആയിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോഴാണ് നമ്മൾ ഇംപ്ലിമെന്റേഷനിൽ ഏത് അപ്രോച്ച് എന്ന് തീരുമാനിക്കുക. നൗ ദിസ് ഇസ് ആൻ എസ് ബി യു സ്ട്രക്ചർ, നോർമൽ എക്സാമ്പിൾ. യു ക്യാൻ സീ ഇറ്റ് ഇൻ, ഇഫ് യു ഗൂഗിൾ ഇറ്റ് യു ക്യാൻ സീ ഇറ്റ് എവറിവെയർ. So it is not new to I have only designed alla we already pala aalkarin design cheyidu vechittullana njan nikku just kaanikkunna information. So oru president undavum adinte thaale corporate marketing, corporate R&D, planning, production, human resource, you can add upon supply chain, logistics, finance, ingane add cheyidondu povu pala division ingane add cheyidu adil ella SBU A B C ingane undavum adinte thaale pala divisions undavum idellam the conglomerate. Nammal strategy il enda parent company strategy ennu parayum. We have, you might have learned different type of strategies. Umbrella strategy ennokka padichirundao, is it not? Umbrella strategy oru valiya Tata ekka umbrella strategy aanu. Oru valiya Tata Sons inde thaale Tata Motors undu, TCS undu, ingeneyokka nammal kandupidichu angeneyokka undu. Adu pole thanne Reliance il Reliance Jio undu, Reliance Petroleum Products undu, pala garments undu alle, avare endokka divisions aa ullathu. ഇപ്പൊ നമ്മുടെ കല്യാണം എടുത്ത് നോക്കൂ. കല്യാണിൽ എന്തൊക്കെ ഉണ്ട് അല്ലെ? കല്യാൺ ഗ്രൂപ്പ്, ജോസ്കോ ഗ്രൂപ്പ് നോക്കൂ. പല ആൾക്കാരും മൾട്ടിപ്പിൾ പ്രോഡക്ട്സും സർവീസസും ഇറക്കുന്നു. അതിനെല്ലാം ചിലപ്പോൾ കോർപ്പറേറ്റ് സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യും. അത് ലോങ് ടേം സക്സസ് ആകണമെങ്കിൽ ആ ഇംപ്ലിമെന്റേഷനിൽ വളരെ കീ എലമെന്റ്സ് ഉണ്ട്. അത് ആ ഇംപ്ലിമെന്റേഷനിൽ എഫക്റ്റീവ് ആയിട്ട് കമ്പനി എങ്ങനെ ചെയ്യും, ഈ ഇംപ്ലിമെന്റേഷന്റെ ട്രിഗേഴ്സിനെ മനസ്സിലാക്കാനാണ് ഈ SBU സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്.
ബിക്കോസ് അവര് പുറത്തുനിന്ന് കാണും, ഒരു ചെസ് കളി കാണുന്നത് പോലെ. ചെസ് രണ്ടുപേര് കളിക്കുന്നുണ്ട്, മൂന്നാമത്തെ ആള് പുറത്തുനിന്ന് ആൾക്കാർക്ക് പല മൂവ്സും അറിയാൻ പറ്റും. കളിക്കുന്ന ആൾക്കാർക്ക് ആ മൂവ് അറിയത്തില്ല, ബിക്കോസ് ഇയാൾ രണ്ടുപേരുടെ മൂവിനെയും വിശകലനം ചെയ്യുന്നു. മറ്റേത് അങ്ങനെയല്ല, അവർ അയാളുടെ അയാളുടെ മൂവിനെ മാത്രം നോക്കുന്നു, അതാണ് വ്യത്യാസം. അപ്പോൾ ഈ കോർപ്പറേറ്റ് സ്ട്രാറ്റജി ഇത് വ്യക്തമായിട്ടും ഇംപ്ലിമെന്റേഷൻ ഇതിൽ മനസ്സിലാക്കിയിരിക്കണം. അത് എസ് ബി യുവിന് കഴിവുണ്ട്, അതുകൊണ്ടാണ് അവരെ സെപ്പറേറ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ട് വെച്ചത്. അപ്പോൾ അവിടെ വരെ പണി കിട്ടിയ എന്ന് നല്ല സാലറിയാണ്, 25 ലക്ഷം 30 ലക്ഷമാണ് പെർ ആനം പാക്കേജ് എസ് ബി യു ഡിപ്പാർട്ട്മെന്റിൽ പണിയെടുക്കുക എന്ന് പറയുന്നത്. നോർമലി മിനിമം സാലറി ഞാൻ പറയാം, അഫ്കോഴ്സ് ഗ്രാജുവേറ്റ് ഷുഡ് ബി ഫ്രം ഐ എം സ്റ്റൈ, അതാണ് അങ്ങനെയാണ്. ഓക്കെ, നൗ ചാൻഡ്ലർ ഹാസ് അണ്ടർസ്റ്റുഡ് ദ സ്ട്രാറ്റജി സ്ട്രക്ചർ റിലേഷൻഷിപ്പ്. ദാറ്റ് മീൻസ് പുതിയ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്തു, എന്നിട്ട് ആ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്ത് നമ്മൾ ആ ഇംപ്ലിമെന്റേഷനിലോട്ട് വരുമ്പോൾ എന്താവും, ന്യൂ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലംസ് വിൽ എമർജ്. പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള പ്രോബ്ലം, ബിക്കോസ് നമ്മൾ ആ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്ത് പോകണ്ടേ. അപ്പൊ എന്താവും, ഓർഗനൈസേഷണൽ പെർഫോംസ് ഡിക്ലൈൻസ്. പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ മാത്രം നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ ന്യൂ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇസ് എസ്റ്റാബ്ലിഷ്ഡ്, അപ്പോൾ പുതിയ സ്ട്രക്ചർ തിരിച്ചെടുക്കണം. പിന്നെ എന്താവും, ഓർഗനൈസേഷൻ ഇമ്പ്രൂവ് ആകും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ചോദിച്ചത്? ഐ ടി സി എസ് ബി യു സ്ട്രക്ചറാണ്, മനസ്സിലായില്ല ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ ഞാൻ ഹാൻഡിൽ ചെയ്യാം അത്. വി വിൽ സീ ദിസ് വൺ ആൻഡ് വി വിൽ ഐ വിൽ ആൻസർ യു ഇൻ ദി ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. സോ ഇവിടെ ഇതാണ് പറയുന്നത്, സ്ട്രാറ്റജിയും സ്ട്രക്ചറും. അപ്പോൾ നമ്മൾ പുതിയ സ്ട്രാറ്റജി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു, ആ സ്ട്രാറ്റജിയിൽ പല പ്രോബ്ലംസ് കാണുന്നു, അതുകൊണ്ട് പെർഫോമൻസ് മാറുന്നു. എന്ത് ചെയ്യുന്നു, സ്ട്രക്ചറിനെ റിവൈവ് ചെയ്യുന്നു. ബിക്കോസ് എന്തുകൊണ്ടാണെന്നറിയാമോ, ചിലപ്പോൾ സ്ട്രാറ്റജിയിലായിരിക്കും പ്രോബ്ലം, അല്ലെങ്കിൽ ഇംപ്ലിമെന്റേഷനിലായിരിക്കും പ്രോബ്ലം. ഇതിനെ മനസ്സിലാക്കാനായിട്ട് സ്ട്രക്ചർ ഒന്ന് റീഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും എവിടെയാണെന്ന് പ്രോബ്ലം. ദെൻ ഓർഗനൈസേഷണൽ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്, ഇറ്റ് ഈസ് നോട്ട് എ വേർ വൺ പ്രോസസ് എൻഡ്സ്. അല്ല, ചാൻഡ്ലർ പറയുന്നു ഇതിനെ മനസ്സിലാക്കുക. അപ്പോ വെദർ സ്ട്രാറ്റജി ഷുഡ് ചേഞ്ച് ദ സ്ട്രക്ചർ ഓർ സ്ട്രക്ചർ ഷുഡ് ചേഞ്ച് ദ സ്ട്രാറ്റജി, ഇതാണ് പറയുന്നത്. ഇതാണ് ഇന്നും പല ഡിസ്കഷൻ ഉണ്ട്, സ്ട്രാറ്റജി ആണോ സ്ട്രക്ചറിനെ ചേഞ്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സ്ട്രക്ചർ ബേസ് ചെയ്തിട്ടാണോ സ്ട്രാറ്റജി നമ്മൾ ഉണ്ടാക്കേണ്ടത്. ബിക്കോസ് ആൾക്കാർക്ക് ഇന്ന് പൊസിഷൻ വിട്ടുകൊടുക്കാൻ ബുദ്ധിമുട്ടാണേ. സ്ട്രക്ചറിൽ ചില ഹൈറാർക്കി പൊസിഷനിൽ നിൽക്കും, നമ്മളിവിടെ പുതിയ സ്ട്രാറ്റജി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവത്തില്ല, അതെല്ലാം പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇതിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറയുന്നു. അപ്പോൾ അതിൽ ഇവിടെ ഇയാൾ കുറിക്കുന്നത്, സ്ട്രാറ്റജി ഡിറ്റർമൈൻസ് സ്ട്രക്ചർ ആൻഡ് സ്ട്രക്ചർ അഫക്ട്സ് സ്ട്രാറ്റജി. ഇത് രണ്ടും ഇങ്ങനെ ഒരു പിക്ചർ കണ്ടാൽ അറിയാം, ബട്ട് ദർ ഇസ് എ ടു വേ റിലേഷൻഷിപ്പ് ആണ്. എന്തുകൊണ്ടാണെന്ന് അറിയുമോ, സ്ട്രാറ്റജി ഡിറ്റർമൈൻസ് ഹൗ ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഹാസ് ടു ബി ഫോംഡ്. യെസ്, അപ്പോ ആ അവരുടെ ബിസിനസ് സ്ട്രാറ്റജി അനുസരിച്ചാണ്, അല്ലെങ്കിൽ ആ കോർപ്പറേറ്റ് സ്ട്രാറ്റജി അനുസരിച്ചാണ് ഈ ഇംപ്ലിമെന്റേഷൻ ഫംഗ്ഷണൽ ലെവലിൽ എങ്ങനെയാ പോവേണ്ടത്, നിങ്ങളുടെ സ്ട്രക്ചർ എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് അവർ പറയും. അത് വളരെ ഇമ്പോർട്ടൻറ്റ്. അതാണ് ഞാൻ പറഞ്ഞു, പ്രോഡക്റ്റ് സ്ട്രക്ചർ ഉണ്ട് പല കമ്പനീസ്, പർട്ടിക്കുലർ പ്രോഡക്റ്റിന് ഒരു സ്ട്രക്ചർ ഉണ്ട്. എല്ലാ പ്രോഡക്റ്റും അത് പോകത്തില്ല, പക്ഷേ പർട്ടിക്കുലർ പ്രോഡക്റ്റ് ആ കമ്പനി വളരെ ഹിറ്റ് ആയിരിക്കും, അത് ഈസി ആയിട്ട് പോകും. നോക്കൂ നെസ്ലെ, നെസ്ലെ ബ്രാൻഡ് എടുത്ത് നോക്കിയാൽ നെസ്കഫെ, അതൊരു സെപ്പറേറ്റ് പ്രോഡക്റ്റ് സ്ട്രക്ചറാണ്. നെസ്ലെയുടെ പല പ്രോഡക്റ്റ് ഉണ്ട്, അതിൽ നെസ്കഫെ ഹാസ് ഇറ്റ്സ് ഓൺ സ്റ്റാൻഡ്. അപ്പോ അതെങ്ങനെ അവര് കൊണ്ടുപോകും, അപ്പോ അതിനനുസരിച്ച് ആ പ്രോഡക്റ്റ് അനുസരിച്ച് അവർ സ്ട്രക്ചർ മാറ്റും. അപ്പോൾ അതിന് സെപ്പറേറ്റ് സ്ട്രാറ്റജിയാണ്. ആൻഡ് സ്ട്രക്ചർ ഇൻഫ്ലുവൻസസ് ദ പ്രസന്റ് സ്ട്രാറ്റജി ഇംപ്ലിമെന്റഡ് ആൻഡ് ഫ്യൂച്ചർ. ബിക്കോസ് സ്ട്രക്ചറിന് എന്തുകൊണ്ടാണെന്ന് അറിയുമോ, സ്ട്രക്ചറിലാണ് പല കാര്യങ്ങളും നടക്കുന്നത്. റിയാലിറ്റി സ്ട്രാറ്റജി ഇങ്ങനെ കോഴ്സ് ഓഫ് ആക്ഷൻ പ്ലാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം ചെയ്യണം എന്ന് പറയാം, പക്ഷെ ആക്ഷൻ എടുക്കുമ്പോഴാണല്ലോ അവിടെ ഇംപ്ലിമെന്റേഷനിലാണല്ലോ പലതും നമ്മൾ അറിയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യും, പതുക്കെ ഈ സ്ട്രാറ്റജീസിലുള്ള ചില ചില മൈന്യൂട്ട് അഡ്ജസ്റ്റ്മെന്റ്സ് അവിടെ നടത്തും, അതിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ചാൻഡ്ലർ പറയുന്നു സ്ട്രക്ചർ ഫോളോസ് സ്ട്രാറ്റജി ഫോർ എക്കണോമിക് എഫിഷ്യൻസി. അപ്പോൾ സ്ട്രക്ചർ ആണ് സ്ട്രാറ്റജീനെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ സ്ട്രക്ചർ സ്ട്രാറ്റജിക്ക് അനുസരിച്ച് ഉണ്ടാക്കുക, ഇത് വളരെ, ബിക്കോസ് ഇന്ന് വി നീഡ് ടു മൂവ് സ്ട്രാറ്റജിക്കലി, അതർവൈസ് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ബിക്കോസ് ഓഫ് ദി കോംപ്ലക്സ് ബിസിനസ് എൻവയറോൺമെന്റ് ആൻഡ് ഹെവി ഹ്യൂജ് നമ്പർ ഓഫ് കോമ്പറ്റീറ്റേഴ്സ്. അപ്പോ സ്ട്രക്ചർ ഫോളോ സ്ട്രാറ്റജി. ഇവിടെ എന്തുകൊണ്ടാണ്, All aspects of the organization from the creation of divisions and departments to the designation of reporting relations should be made while keeping the organization strategic intent in mind. Strategic intent endana ningalde vision, mission, business model, business definition and goals and objectives adine nokkittana ningal idu cheyyendathu nu parayunu. Chandler shows that
you need to reorganize or to restructure is triggered by strategic shift driven by new technologies or market changes. Yes, innathe technological changes um market inde behavioral changes um adu anusariche ningal maaranam. You need to reorganize yourself. Appo ningal adhe structure onnu maintain cheythu povan pattathilla. Inna nokku, earlier we used to follow flat structure, that is simple structure. ഫ്ലാറ്റ് ആണ്, ഒരാൾ ഒരു സിഇഒ ഉണ്ടായിരിക്കും, അതിന്റെ താഴെ എല്ലാവരും റിപ്പോർട്ട് ചെയ്യും, അയാൾക്ക് എല്ലാം അറിയാം. ആ ഓർഗനൈസേഷൻ ചെറിയ ചെറിയ ഓർഗനൈസേഷൻ ആണ് ഈ സിമ്പിൾ സ്ട്രക്ചർ ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇന്ന് പലതും അങ്ങനെ വരാൻ തുടങ്ങി, പല ബിസിനസ് യൂണിറ്റ്സും അങ്ങനെ മാറാൻ തുടങ്ങി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സി ദ എക്സാമ്പിൾ ഓഫ് പേപ്പാൾ. ദ കമ്പനി വാസ് ഒറിജിനലി എൻവിഷൻഡ് ആസ് എ ക്രിപ്റ്റോഗ്രാഫിക് കമ്പനി. ക്രിപ്റ്റോഗ്രാഫി, ക്രിപ്റ്റോ ഫോട്ടോ, ഫോട്ടോഗ്രാഫിയിൽ ഒന്ന് ഈ ക്രിപ്റ്റോ എന്ന് പറയും, ക്രിപ്റ്റോ ഫോട്ടോഗ്രാഫി എന്ന് പറയും. അതുകൊണ്ട് ആൻഡ് ദെൻ ലേറ്റർ മീൻസ് ട്രാൻസ്മിറ്റിംഗ് മണി വയ പി ഡി എസ്. ഇപ്പൊ എന്തായി, പേപ്പാൾ ഹാസ് ബിക്കം എ മണി ഓൺലൈൻ പേയ്മെന്റ് പ്ലാറ്റ്ഫോംസ് എന്നായി. എന്ന് അതിൽ എന്തായി എന്ന് വെച്ചാല് ഓവർകമ്മിങ് യൂസർ ഫ്രോഡ് ദാറ്റ് ഓൾമോസ്റ്റ് ഡിസ്ട്രോയ്ഡ് ദ കമ്പനി. പല ട്രയൽ ആൻഡ് എററും, ബട്ട് അവർക്കത് കറക്റ്റായി പ്ലക്ക് ചെയ്ത് നിൽക്കാൻ പറ്റി. ഇന്ന് വലിയ കമ്പനിയാണ് പേപ്പാൾ. 2002 അവര് ഐ പി ഒയിലിട്ട് പോയി. 2019 500 ഫോർച്യൂൺ കമ്പനീസിലെ 204th പൊസിഷനിൽ എത്തി. 2019 അവരുടെ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് $2.459 billion ആണ്. ഇതെല്ലാം അവരുടെ കമ്പനിയുടെ വെബ്സൈറ്റിലുണ്ട്. ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ 100 crore. $2.459 billion എന്ന് പറഞ്ഞാൽ ആലോചിച്ച്, ഒരു ഡോളർ നിന്ന് 74 rupees പോകുന്നത്, 74-75 rupees. അപ്പൊ ആ കമ്പനിയുടെ നെറ്റ് ഇൻകം എന്താണെന്ന് നോക്കൂ. സി അവരുടെ സ്ട്രാറ്റജി അവർ മാറ്റി. അവരുടെ പ്രോഡക്റ്റ് ചിലപ്പോൾ വർക്കായിട്ടില്ലെങ്കിൽ മാറ്റി, അതറിയണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ സ്വിഗ്ഗി, സ്വിഗ്ഗി എന്താ, അവരുടെ ഓണേഴ്സ് ആദ്യം എന്താ ചെയ്തതെന്ന് അറിയാമോ? അവർ ചെയ്തത് വെറും ട്രാൻസ്പോർട്ടേഷൻ ബിസിനസ്സാണ് അവരുടെ ഓണേഴ്സ് ആദ്യം തുടങ്ങിയത്. ഒരു കൊല്ലം കൊണ്ട് അവർ മനസ്സിലാക്കി അത് പറ്റത്തില്ല എന്ന്, എന്നിട്ട് മാറ്റി അതേ ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക് ബിസിനസ്സിന് ഇങ്ങനെ മാറ്റി. ദാറ്റ്സ് വാട്ട് സ്വിഗ്ഗി ഡിഡ്. ദീസ് ആർ ഓൾ പോസിബിൾ. അപ്പൊ നിങ്ങളുടെ സ്ട്രാറ്റജി സ്ട്രക്ചറിനെയും ഇങ്ങനെ എഫക്ട്. യൂട്യൂബ്, യൂട്യൂബ് വാസ് ഗൂഗിൾ ആയി, ഗൂഗിൾ ടേക്ക് ഓവർ ചെയ്ത കമ്പനിയാണ്. യൂട്യൂബ് ഫോം ചെയ്തത് തന്നെ ആരാണെന്ന് അറിയാമോ? ഈ പേപ്പാളിൽ നിന്നും റിസൈൻ ചെയ്ത ആൾക്കാരാണ്. 3-4 പേരാണ് യൂട്യൂബ് ഫോം ചെയ്ത് ആദ്യം. ഓൺലൈൻ പ്ലാറ്റ്ഫോം, ഓൺലൈൻ വീഡിയോസ് എല്ലാം, പ്ലാറ്റ്ഫോം അല്ല വീഡിയോസ്. സോ അവരെന്തായി, ഇങ്ങനെ ഡെവലപ്പ് ചെയ്തു. യൂട്യൂബ് ഇങ്ങനെ ഡെവലപ്പായി, ഗൂഗിൾ എടുത്തു, ഗൂഗിളിന്റെ പല ഇന്നോവേഷനിൽ അത് കൊണ്ടുവന്നു. അത് 2010 $1 billion കമ്പനി ആയിട്ട് മാറി. പല ചേഞ്ച് ആയി. ഇന്ന് നോക്കൂ, $15 billion ആണ് അവരുടെ റവന്യൂ 2019. നെറ്റ്ഫ്ലിക്സ് നോക്കൂ, സിനിമാ തിയേറ്ററിൽ കാണുന്ന കാര്യങ്ങൾ വീട്ടിൽ കാണാം. ഹോട്ട്സ്പോട്ട്, ഹോട്ട്സ്റ്റാർ അല്ലെ, ഹോട്ട്സ്റ്റാർ ഇങ്ങനെ നോക്കൂ. There is an opportunity how you design those strategies. നിങ്ങൾ പല കമ്പനിയെയും വിശകലനം ചെയ്ത് നോക്കുക, അവരുടെ സ്ട്രാറ്റജി ആണോ സ്ട്രക്ചർ ആണോ. ഇവരുടെ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. സ്ട്രാറ്റജി അവരുടെ പോക്ക് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്ട്രക്ചർ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, ബിക്കോസ് ഒന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. സ്ട്രക്ചർ മനസ്സിലാക്കണമെങ്കിൽ ആ കമ്പനിയുമായിട്ട് ക്ലോസ് ആയിട്ട് ഇടപെടുത്താലേ സ്ട്രക്ചർ സ്ട്രാറ്റജി നമുക്ക് ഓവറോൾ ആയിട്ട് നമുക്ക് നോക്കി നിന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ജനറൽ ആയിട്ട് ഓക്കെ, ഈ മോഡലിലാണ് അവർ പോകുന്നത്, ഇതാണ് അവർ ട്രൈ ചെയ്യുന്നത്. അങ്ങനെയല്ലേ ഊബറും ഓലയും എല്ലാം സക്സസ് ആയത്? വിത്തൌട്ട് എനി ഓണിങ് ദ കാർ, ദേ ആർ റണ്ണിങ് കാർ ബിസിനസ്. ഇപ്പൊ കുറെ കാറൊക്കെ ഓൺ ചെയ്യുന്നുണ്ട്, അവര് റെസ്പോൺസിബിലിറ്റി എടുക്കുന്നുണ്ട്. സോ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക, ഇങ്ങനെയാണ് പോകുന്നത്. സോ സ്റ്റെപ്സ് ഇൻ ഇംപ്ലിമെന്റിംഗ് എ സ്ട്രാറ്റജി, വാട്ട് ആർ ദ സ്റ്റെപ്സ് വി നീഡ് ടു ഫോളോ ഇൻ ജനറൽ സ്റ്റെപ്സ്? ഒന്ന്, ഡെവലപ്പിംഗ് എൻ ഓർഗനൈസേഷൻ ഹാവിംഗ് പൊട്ടൻഷ്യൽ ഓഫ് കാരിങ് ഔട്ട് സ്ട്രാറ്റജി സക്സസ്ഫുൾ. അപ്പോ യു നീഡ് ടു ഡെവലപ്പ് ഇൻ ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷൻ പൊട്ടൻഷ്യൽ ആയിരിക്കണം, കഴിവുണ്ടായിരിക്കണം ടു കാരി ഔട്ട്. ഉള്ള സ്ട്രാറ്റജീനെ സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിവുള്ള റിസോഴ്സസ് അവിടെ വേണം. അതനുസരിച്ചുള്ള ഒരു ഓർഗനൈസേഷനെ ഡെവലപ്പ് ചെയ്യുക. ക്രിയേറ്റിംഗ് സ്ട്രാറ്റജി എൻകറേജിംഗ് പോളിസീസ്. യെസ്, ബിക്കോസ് ഇന്ന് പ്രോസസ് ഡ്രിവൺ ആണ് പല ഓർഗനൈസേഷൻ, നോട്ട് പീപ്പിൾ ഡ്രിവൺ. പ്രോസസ് ആണ് ഓർഗനൈസ്, പീപ്പിൾ ആണോ പ്രോസസ് ആണോ, അങ്ങനെ ചോദ്യമുണ്ട്. ഇപ്പൊ പല രീതിയിലും ഇല്ല സാർ, ചിലത് പീപ്പിൾ ആണ്. യെസ്, പീപ്പിൾ ഇൻഫ്ലുവൻസ് ലോട്ട്, ബട്ട് ഇറ്റ് ഈസ് റൺ ത്രൂ എ പ്രോസസ്. നമ്മൾ കോളേജസിൽ പോകുന്നതും വരുന്നതും നിൽക്കുന്നതും എല്ലാം ഒരു പ്രോസസ്സാണ് അല്ലെ. നമ്മൾ കോളേജ് ഐ ഡി കാർഡ് വെക്കുന്നു, നമ്മൾ ആ ടൈമിൽ പോകുന്നു, അവിടെ ലോഗിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ എൻട്രൻസിൽ നമ്മുടെ തമ്പ് ഇംപ്രഷൻ വെക്കുന്നു. പല ഓഫീസസിലുണ്ട്, കോളേജസിലൊന്നും വരാൻ തുടങ്ങി. അങ്ങനെ
disbursement of abundant resources to strategy essential activities. Yes, strategy ki endu veno adinayittulla nammude abundant aayitta resources ne masala. Is there a different structure for a company? No, company can choose their own structure according to their product and services. ഈ മാനേജ്മെന്റ് തന്നെ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് തിരിച്ചു പറയാം, ഇതൊന്നും സ്റ്റാറ്റിക് പ്രിൻസിപ്പിൾ അല്ല. ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഒറ്റ പ്രിൻസിപ്പിളിൽ ഏത് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് തന്നെ ആർട്ടാണല്ലോ, അവിടെ ആർട്ടും ഉണ്ട് സയൻസും ഉണ്ട് രണ്ടും ഉണ്ട്. പക്ഷെ പല പാറ്റേൺസ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പല രീതിയിലുള്ള ഒരു തിയറി അസ്യൂം ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെയാണല്ലോ പല ആൾക്കാരും മാനേജ്മെന്റ് തിങ്കേഴ്സ് ലൈക്ക് ഇഗോർ റൻസോഫ്, ഈ ചാൻഡ്ലർ, ഫിലിപ്പ് കോട്ട്ലർ, അല്ലെ, പല ആൾക്കാരും അങ്ങനത്തെ ഇറക്കിയിട്ടുണ്ട് പല തിയറീസ്. അപ്പോൾ ഈ സ്ട്രക്ചർ ആ സ്ട്രക്ചർ ഒന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. ജനറലി ബൈ സീയിങ് ദ ട്രെൻഡ്, ബൈ യൂസിങ് ദ ട്രെൻഡ് അനാലിസിസ് മെത്തേഡ് വി വിൽ അസ്യൂം ഓക്കെ ദിസ് സ്ട്രക്ചർ വിൽ ബി ഫൈൻ. അങ്ങനെ പറയാം. ഹോപ്പ് യു ഹാവ് ക്ലിയർഡ് യുവർ ഡൗട്ട്. ഓക്കെ, എംപ്ലോയിങ് ബെസ്റ്റ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഫോർ കോൺസ്റ്റന്റ് ഇംപ്രൂവ്മെന്റ്. യെസ്, നമ്മൾ ഉള്ളതിൽ ബെസ്റ്റിനെ ചൂസ് ചെയ്യുക. അതുകൊണ്ടാണ് നോക്കൂ, ചില കമ്പനീസ് വിൽ അഡോപ്റ്റ് എയ്തർ എ റിയാക്റ്റീവ് സ്ട്രാറ്റജി ഓർ എ പ്രോആക്റ്റീവ് സ്ട്രാറ്റജി. അല്ലെ, മൂന്ന് രീതിയിലുള്ള അങ്ങനെ സ്ട്രാറ്റജി അല്ലേ. ചില സ്ട്രാറ്റജീസ് ആർ പാർഷ്യലി റിയാക്റ്റീവ്, പാർഷ്യലി പ്രോആക്റ്റീവ്, ആൻഡ് സംടൈംസ് ദേ വിൽ അഡാപ്റ്റ് അബാൻഡൻ സ്ട്രാറ്റജി ഓൾസോ. സ്ട്രാറ്റജിനെ നിർത്തും, വേണ്ടാന്ന് വെക്കും, അബാൻഡൻ. ദാറ്റ് മീൻസ് വി ആർ നോട്ട് ഇൻ ടു ദാറ്റ് ബിസിനസ്. മാറ്റി വെക്കുക. ടാറ്റയുടെ ബിസിനസ് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നല്ലോ. ടോംകോ എന്ന് പറഞ്ഞ സോപ്പ് മാനുഫാക്ചറിങ്, ടാറ്റ വാസ് ഡൂയിങ് സോപ്പ് മാനുഫാക്ചറിങ്. അവർ എന്ത് ചെയ്തു, എച്ച് യുവിൽ നിന്ന് വിറ്റു. ഇനി സോപ്പൊന്നും വെച്ചിട്ട് കാര്യമില്ല, ഞാൻ വിറ്റു. ടാറ്റ ടെലികോം ഉണ്ടായിരുന്നു, മാറ്റി. എനിക്ക് പറ്റത്തില്ല ബിസിനസ്, മാറ്റി വെച്ചു. പക്ഷേ ടാറ്റയ്ക്ക് ഗ്ലോബൽ പ്രസൻസ് വേണം, ജാഗ്വാറിനെ അക്വയർ ചെയ്തു. അല്ലെ, കോറസ്, കോറസ് സ്റ്റീൽ കമ്പനീനെ അക്വയർ ചെയ്തു. അല്ലെ, അപ്പോ ആർസലർ, മിറ്റൽ കമ്പനി, ആർസൽ കമ്പനി അക്വയർ ചെയ്തു. ഇതെല്ലാം ഗ്ലോബൽ പ്രസൻസ് കാണിക്കാനാ. ഇതുപോലെ പല പോളിസീസും കമ്പനിയുടെ ഇംപ്രൂവ്മെന്റ്, ഫേംസിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടി പല പ്രോഗ്രാംസും അവർ ചെയ്യും. അപ്പോ അഡോപ്റ്റ് ദാറ്റ്. അപ്പോൾ ചില സമയം നമ്മൾ റിയാക്റ്റീവ് സ്ട്രാറ്റജി ആയിരിക്കും, ചില സമയം പ്രോആക്റ്റീവ് ആയിരിക്കും. നമ്മൾ മാർക്കറ്റ് ലീഡർ ആവും ബിക്കോസ് പ്രോആക്റ്റീവ് ആയിട്ട് നമ്മൾ പല സ്ട്രാറ്റജിയും പല പ്രോഡക്റ്റും കൊണ്ടിറക്കും. ഇത് കസ്റ്റമർ അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ ഒന്നും നോക്കത്തില്ല. നമുക്ക് ഇത് ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് കസ്റ്റമറിനെ ഇംപ്രസ് ചെയ്യാൻ പറ്റും, എന്നിട്ട് പ്രോഡക്റ്റ് ഇറക്കും. ആരെങ്കിലും വിചാരിച്ചോ ഇന്ന് വീട്ടിലിരുന്ന് ബട്ടൺ അമർത്തിയാൽ ഊണ് വരും, പലതും കാണാം. ഇന്ന് എന്താണ് ഗൂഗിൾ ലെൻസ് എന്തൊക്കെ ചെയ്യുന്നു അല്ലെ, എഴുതിയ സാധനം അങ്ങനെ കൺവേർട്ടായി പി ഡി എഫ് ആയി ടൈപ്പ് ചെയ്ത പോലെ കാണിക്കുന്നു. ഇന്ന് എന്തൊക്കെ ഉണ്ട്, ദി ഇന്നോവേഷൻസ് ഇസ് ഹാപ്പനിങ് ഇൻ ഓൾ ദീസ് ബിഗർ ഐ ടി കമ്പനീസ്. സോ ദീസ് ആർ ഓൾ തിങ്സ് വിച്ച് വി നീഡ് ടു. വി വിൽ സീ സം മോർ പോയിന്റ്സ് ആൻഡ് വിൽ ഗോ ഫോർ ദി ക്വസ്റ്റൻ ആൻസർ സെഷൻ. ലിങ്കിങ് റിവാർഡ് സ്ട്രക്ചർ ടു അക്കംപ്ലിഷ്മെന്റ് ഓഫ് റിസൾട്ട്സ്. യെസ്, സോ റിവാർഡ് സ്ട്രക്ചർ വേണം. യെസ്, സോ ലിങ്കിങ് റിവാർഡ് സ്ട്രക്ചർ ടു അക്കംപ്ലിഷ്മെന്റ് ഓഫ് റിസൾട്ട്സ്. മേക്കിംഗ് യൂസ് ഓഫ് സ്ട്രാറ്റജിക് ലീഡർഷിപ്പ്. സോ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ലീഡർഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ലീഡർ ഷുഡ് ബി മോട്ടിവേഷണൽ, അയാൾ ത്രൂ ദ സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹോപ്പ് ഐ എം സ്റ്റോപ്പിംഗ് ദിസ് സെഷൻ ഹിയർ റൈറ്റ് നൗ. ഇറ്റ് ഈസ് ഓപ്പൺ ഫോർ ക്യു ആൻഡ് എ. ആഫ്റ്റർ ദാറ്റ് ടുമോറോ വി വിൽ സീ ദ സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ അപ്രോച്ചസ് ആൻഡ് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ സിസ്റ്റംസ്. Hope it is clear to you all. Sir, is there SBU and other structure in ITC company എന്നുള്ള question ആണ്. Yes, ITC company അല്ല, ഏത് കമ്പനി എടുത്താലും whenever there is a multi product or multi service companies, it is not that only one structure is followed. ചിലപ്പോ ഈച്ച് പ്രോഡക്റ്റിന് ഈച്ച് സ്ട്രക്ചർ ചൂസ് ചെയ്യും. അത് എസ് ബി യു തീരുമാനിക്കും. ബിക്കോസ് ബിഗർ ബിസിനസ് വിൽ ഓൾവേസ് ഹാവ് എൻ എസ് ബി യു സ്ട്രക്ചർ, പാരന്റ് എസ് ബി യു സ്ട്രക്ചർ എന്നുണ്ടാവും. ബിക്കോസ് പാരന്റ് കമ്പനി ഡിസൈഡ്സ് എന്റെ കമ്പനി ഓവറോൾ ആയിട്ട് എത്ര ഗ്രോത്ത് വേണമെന്ന്. അപ്പൊ അതനുസരിച്ച് അവർ പല കാര്യങ്ങളും ഡിസൈഡ് ചെയ്യും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. യാ, നെക്സ്റ്റ് വൺ. ഓക്കെ സർ, ആൻഡ് ഐ തിങ്ക് നെക്സ്റ്റ് ക്വസ്റ്റിനും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ ആ സെയിം സ്റ്റുഡന്റ് ചോദിച്ചിട്ടുള്ളതാണ്, ഇസ് ദ ഡിഫറൻറ്റ് സ്ട്രക്ചർ ഫോർ എ കമ്പനി എന്നുള്ളത്. ഇല്ല, ഡിഫറൻറ്റ് സ്ട്രക്ചർ കീപ്പ് ചെയ്യാം. അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പല പ്രോഡക്റ്റിനും അല്ലെങ്കിൽ പല സർവീസിനും പല സ്ട്രക്ചർ കീപ്പ് ചെയ്യാം. പക്ഷേ അത് ആ കോംപ്ലക്സിറ്റി അനുസരിച്ചായിരിക്കും അവർ കീപ്പ് ചെയ്യുന്നത്. ചില പ്രോഡക്ട്സിന് നല്ല മാർക്കറ്റബിൾ റീച്ച് ഉണ്ടാവും, ബ്രാൻഡ് വാല്യൂ ഉണ്ടാവും. അപ്പൊ അതിന് അവരൊരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്ട്രക്ചർ. ചില പ്രോഡക്റ്റ് പുതിയ പ്രോഡക്റ്റ് ആണ്, അപ്പൊ അതിന് വേണ്ടി അവർക്ക് സ്ട്രക്ചർ സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ തന്നെ അവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ വിൽ ഹാവ് ലോട്ട് ഓഫ് അതർ റിസോഴ്സസ് ഇൻ പ്ലേസ്.
ഇവിടെ അത് ചെയ്യുമോ ചെയ്യണോ എന്നുള്ളത് അത് കോർപ്പറേറ്റിന്റെ തീരുമാനമാണ്. അവരുടെ പ്രോഡക്റ്റും സർവീസും എങ്ങനെ പോകുന്നുണ്ട് നോക്കിയിട്ട് അവർ എക്സിസ്റ്റിംഗ് സ്ട്രക്ചറിലോട്ട് മെർജ് ചെയ്യോ, അല്ലെങ്കിൽ ഇതിനു വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യോ, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിനെ കാട്ടി ഈ പ്രോഡക്റ്റ് ബെറ്റർ ആണെങ്കിൽ ഇതിനു വേണ്ടി സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഓൾസോ പോസിബിൾ. അതുകൊണ്ടാണ് സ്ട്രാറ്റജി ഇറ്റ്സെൽഫ് ഈസ് എ ഡൈനമിസം. ആ ഡൈനമിസം ചേഞ്ച് മാനേജ്മെന്റ് ഈസ് ഇനെവിറ്റബിൾ. അത് ഇവിടെ ഉണ്ടാവും സ്ട്രാറ്റജി. ഇനി അത് സർ അനു ആർ ചോദിച്ചിട്ടുള്ളത് ക്യാൻ യു റിപ്പീറ്റ് ദി ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നുള്ളതാണ്. ആ ഡസ് ഒരു സെക്കൻഡ് മാം. ഡസ് സബ് ഹാസ് ഓൾ അതോറിറ്റി ഓഫ് ഡിസിഷൻ? എസ്യുബി സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് ആണോ ചോദിച്ചിരിക്കുന്നത്? എനിക്ക് അറിഞ്ഞുകൂടാ. സബ് അല്ല, സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് ആയിരിക്കും. നോ 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 നോ, സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് എന്ന് പറയുന്നത് അത് സിഇഒയുടെ താഴെയാണ്. ഒരു സിഇഒയുടെ താഴെയാണ് ആ യൂണിറ്റ്, അതാണ് പ്രസിഡന്റിന്റെ താഴെയാണ് വരുന്നത്. അഫ്കോഴ്സ് ദേ ഹാവ് സെർട്ടൺ റൈറ്റ്സ് ബിക്കോസ് ദേ ഡു അനാലിസിസ്, ദേ ഡു ഡിഫറെന്റ് അനാലിസിസ്. അവർക്ക് ഓർഗനൈസേഷന്റെ എല്ലാ നൂലാമാലകളും അറിയാം, ഫ്രം നൂക്ക് ടു കോർണർ അറിയാം. ഒരു സ്വീപ്പർ എന്ത് പണിയെടുക്കുന്നു, ഒരു സിഇഒ എന്ത് പണിയെടുക്കുന്നു അയാൾക്കറിയാം. എത്ര മണിക്കൂർ പണിയെടുക്കുന്നു, അതിന്റെ റിസോഴ്സ് കേപ്പബിലിറ്റി എന്താണ്, അതിൽ നിന്നും അവർ എന്താണ് പ്രൊഡക്ടിവിറ്റി എക്സ്പെക്ട് ചെയ്യുന്നത് അവർക്കറിയാം. ബിക്കോസ് ദേ ഹാവ് എ മാട്രിക്സ് ഇൻ പ്ലേസ്. അത് ഡിഫറെന്റ് ബിസിനസ് യൂണിറ്റ് വിൽ ഹാവ് ഡിഫറെന്റ് മാട്രിക്സ് ഓഫ് ദെയർ ഓൺ. എന്നിട്ട് അതിനെ വർക്ക്ഔട്ട് ചെയ്യും. ഇതിപ്പോ ഇന്നിപ്പോ സിമുലേഷൻ മെത്തഡോളജി ഉണ്ട്, സിമുലേഷൻ മെത്തഡോളജി, ഡിസിഷൻ ട്രീ പോലെ പല സിമുലേഷൻ ഉണ്ട്. മോണ്ടേ കാർലോ സിമുലേഷൻ എന്നൊക്കെ പറയും നമ്മള്. പല സിമുലേഷൻ മെത്തഡോളജി ബിസിനസിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാനുള്ള ഇതെല്ലാം ഉണ്ട്. നമുക്ക് എന്താ പറയുക, ഓപ്പർച്യൂണിറ്റീസ് ആർ ദേർ. ദെൻ വി സിമുലേറ്റ് ദ ബിസിനസ് ഐഡിയാസ് ആൻഡ് ദെൻ ബ്രിങ് ഇൻ ബ്രിങ് ഔട്ട് പ്രോഡക്റ്റ് ആൻഡ് സർവീസസ്. എനി അതർ ക്വസ്റ്റ്യൻ? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? മേ ബി എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നോർമലി സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ അപ്രോച്ചസ് വിച്ച് ഈസ് കമ്മിങ് ഇൻ ടുമാറോസ് ക്ലാസ്. പിന്നെ സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷനും സ്ട്രക്ചറും തമ്മിലുള്ള ബന്ധം ഈ ചാൻഡ്ലേഴ്സിന്റെ ഇതാണ്. ഈ ചാണ്ടറിന്റെ സ്ട്രക്ചർ ഇത് ഡിഫറൻസ് സ്ട്രക്ചർ ആണോ ആദ്യം, സ്ട്രാറ്റജി ആണോ ആദ്യം, ഇതുപോലെയുള്ള ഇത് ചോദ്യങ്ങൾ വരാം. അപ്പോ അപ്രോച്ചസ് ആണ് കൂടുതൽ. പിന്നെ ഇഷ്യൂസ് ഇൻ സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ, ദാറ്റ് ഓൾസോ വി വിൽ കവർ ടുമോറോ. ഓക്കെ സർ, സ്റ്റുഡൻസ് ചോദിച്ചിട്ടുള്ള ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അവർക്ക് വേറൊരു സ്റ്റുഡന്റും ചോദിച്ചിട്ടുള്ളത് ഈ പറയുന്ന എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല സർ ആസ് ഓഫ് നൗ. യൂണിവേഴ്സിറ്റി ലെവലിൽ നിങ്ങൾ പഴയ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ നാലഞ്ചു കൊല്ലത്തെ മേടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണെന്ന്. പല യൂണിവേഴ്സിറ്റിയും ചില പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്, അതെല്ലാം വളരെ സിമ്പിൾ ആണ്. യു ക്യാൻ സീ ദാറ്റ്. പിന്നെ കോമൺ ക്വസ്റ്റ്യൻസ് നമുക്ക് സ്ട്രാറ്റജിയിൽ സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷനും ഫോർമുലേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇത് പല രീതിയിലും ഞാൻ ഈ ക്വസ്റ്റ്യൻ എപ്പോഴും റെപ്പിറ്റേഷൻ ആയിട്ട് കാണാറുണ്ട് ഈ ക്വസ്റ്റ്യൻ എല്ലാം. സോ യു ക്യാൻ സ്റ്റഡി അക്കോർഡിംഗ്ലി പ്രോഗ്രസ് ആണ്. Tomorrow we will see the approaches, the issues in strategic implementation and evaluation and control techniques. That is very short topic on. Okay sir, hope this is sir, clear to you all. Yeah sir, clear ana. Appo sir korchu students inde oru rendu moonu questions nan address cheyuvana. Strategic change. I'll take strategic change management also tomorrow. Change management is important to rectify strategic issues, implementation issues. Okay sir. My dear students, namukku naala class undaava same time aanu, 3:30 to 5 pm thanneyaanu class undaava. And endana oru panelist aaro choichinde reactive and proactive strategy. റിയാക്റ്റീവ് ആൻഡ് പ്രൊവാക്റ്റീവ് സ്ട്രാറ്റജി. റിയാക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആള് പ്രോഡക്റ്റും സർവീസ് എല്ലാം ഇറക്കിയിട്ട് അതെങ്ങനെ പോകുന്നുണ്ട്, നന്നായിട്ട് പോകുന്നുണ്ടോ, എന്നാൽ ഞാൻ ആ പ്രോഡക്റ്റ് ഞാൻ വിൽക്കാം എന്നുള്ളതാണ്. പ്രൊവാക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുക, ഉണ്ടാക്കുക, നമ്മൾ മാർക്കറ്റിൽ ഇറക്കുക, എന്നിട്ട് ധൈര്യശാലിയായിട്ട് മാർക്കറ്റിൽ എന്ന് നമ്മുടെ പ്രോഡക്റ്റ് കൊണ്ട് ഇറക്കുക. അത് നമുക്ക് ചിലപ്പോൾ അഡ്വാൻറ്റേജ് കിട്ടും. ബിക്കോസ് നമ്മൾ പ്രൊവാക്റ്റീവ് ആയി കഴിഞ്ഞാൽ എന്താണ്, മറ്റുള്ളവരിങ്ങനെ വെയിറ്റ് ചെയ്യുന്നിരിക്കും, ആ ഇവൻ പെർഫോമൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കട്ടെ എന്നുള്ളത്. റിയാക്റ്റീവ് അങ്ങനെയല്ല, മറ്റുള്ളവരെല്ലാം എങ്ങനെ പെർഫോം ചെയ്യുന്നു അതിൻ്റെ ഉള്ള പല അകത്തു നടന്നിട്ടുള്ള പ്ലസ്സും മൈനസും എടുത്തിട്ട് ഇയാൾ ഒരു ബെറ്റർ പ്രോഡക്റ്റ് ഇറക്കുക. ചില സമയം വർക്കൗട്ട് ആകും, ചില സമയം വർക്കൗട്ട് ആകത്തില്ല. ബിക്കോസ് എന്താണെന്ന് അറിയാമോ, പ്രൊവാക്റ്റീവിൽ ഫസ്റ്റ് മാൻ റൺ എന്ന് പറഞ്ഞ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. ഫസ്റ്റ് റൺ കേസസ് എന്ന് പറഞ്ഞ ബെനിഫിറ്റ് ഉണ്ടാവും, അത് റിയാക്റ്റീവിൽ കിട്ടത്തില്ല. റിയാക്റ്റീവിൽ നിങ്ങൾക്ക് മോഡിപ്പിച്ച് ഇറക്കാൻ പറ്റും, പക്ഷേ ആ ഫസ്റ്റ് റൺ കേസ് കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. രണ്ടിനെയും രണ്ട് ഡിഫറെന്റ് അഡ്വാൻറ്റേജ് ഉണ്ട്. അത് ഇൻഡസ്ട്രി പ്രോഡക്റ്റ് സർവീസ് അനുസരിച്ച് നമ്മൾ എവിടെ പ്രൊവാക്റ്റീവ് ആണും എവിടെ റിയാക്റ്റീവ് ആണും തീരുമാനിക്കപ്പെടും. ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ.
ഒരു സ്റ്റുഡന്റ് ചോദിച്ചിരിക്കുന്ന സർ ഈ പിപിടി ഷെയർ ചെയ്യുമോ എന്നുള്ളതാണ് അതാണ് നമ്മൾ ഇപ്പോ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ ഇതിൽ തന്നെ വരുന്നുണ്ടല്ലോ എല്ലാ പിപിടി അതെ അതെ സർ അതെ ഫോർ മൈ ഡിയർ സ്റ്റുഡൻസ് ഈ പറഞ്ഞ വീഡിയോ റെക്കോർഡഡ് ആണ് ആൻഡ് ഒരു ഒരു വൺ വീക്കിനുള്ളിൽ തന്നെ ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും സോ നിങ്ങൾക്ക് അത് അവിടെ നിന്ന് കാണാവുന്നതാണ് സോ ദിസ് പി പി ടി ഈസ് ഓൾസോ അവൈലബിൾ ദയർ ആൻഡ് നാളത്തെ സെഷൻ വിൽ കണ്ടിന്യൂ ഫ്രം 3:30 to 5 PM ഇതേ സമയത്ത് തന്നെയാണ് നെക്സ്റ്റ് ബാക്കിയുള്ള ടോപ്പിക്സും എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും എല്ലാം ആ സമയത്ത് ഹിൽ അഡ്രസ് ഓക്കെ സർ താങ്ക് യു സർ ഇറ്റ് വാസ് റിയലി വണ്ടർഫുൾ സെഷൻ മൈ ഡിയർ സ്റ്റുഡൻസ് ഹോപ്പ് യു ഓൾ എൻജോയ് ദിസ് പെർട്ടിക്കുലർ സെഷൻ താങ്ക് യു വിൽ സി യു ടുമോറോ താങ്ക് യു സർ താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ് ഓക്കെ ഓൾ ദി ബെസ്റ്റ്